الله تعالى بتيست مايا بريشانغل كوند براياسانغل كوند الله نمّ نيرندر ماي بيتة يادو مننا نيرندر ماي أورو بريشانغل لودة نمّل أدي جيّيّش مُنّر ريندي بيرو مننا الله تعالى قرآني لودة نمّل كبدي بيجدرين نمد أبن نمّل نديكنام ഈ പരീക്ഷണങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ അല്ലാഹു നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകിയതാണെന്നും ഇതിനെ വളരെ ഭംഗിയായി പ്രയാസങ്ങളൊന്നുമില്ലാതെ വളരെ ഭംഗിയായി ഈ പ്രതിസന്ധികളെ പ്രയാസങ്ങളൊന്നുമില്ലാതെ നേരിടാൻ നമ്മൾ പരിശ്രമിക്കുകയും വേണം അഥവാ എത്ര വലിയ പ്രയാസങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നാലും ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല ഇത് നമ്മൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കുന്ന വിഷയമല്ല കാരണം ക്ഷമിക്കുന്ന ആളുകൾക്ക് ഇതിനേക്കാളും വലിയ പ്രതിഫലം അല്ലാഹു നൽകുമെന്നും അതേപോലെ തന്നെ നമ്മേക്കാളും മുൻപ് കഴിഞ്ഞുപോയ വലിയൊരു വിഭാഗം ആളുകൾ ഇവിടെയുണ്ട് അവർക്ക് നമ്മൾ അനുഭവിക്കുന്നതിനേക്കാളും വലിയ പ്രയാസങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് വകുല്ലൻ നഖസ്സു അലൈക മിൻ അംബാഇർ റുസുൽ അല്ലാഹു തആല പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം അല്ലാഹു നമ്മൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ് ഇരുപത്തഞ്ചോളം പ്രവാചകന്മാരുടെ പേരല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഇരുപത്തഞ്ച് പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിന്റെ പ്രാരംഭം മുതൽ അവസാനം വരെ പരീക്ഷണങ്ങളിലൂടെ മുന്നേറിയവരാണ് എന്നും നമ്മൾക്കറിയാം അതുകൊണ്ട് നമ്മൾ എന്ത് വേണം ഈ ചിന്തിക്കാനും ആലോചിക്കാനും നിരന്തരമായി ഗവേഷണം നടത്താനും ഗഹനമായ പഠനം നടത്താനും ജീവിതത്തിൽ പകർത്താനുമാണ് അല്ലാഹു നമ്മൾക്ക് ഇറക്കി തന്നത് ഖുർആൻ വെറും ഓതി വിടുന്നതിനോട് പോലും പല ആളുകൾക്കും വലിയ താല്പര്യമില്ല എന്നാ ഓതണ്ട എന്നല്ല ഖുർആൻ വെറുതെ ഓതി വിടുന്നതിനോട് പോലും അഥവാ ഖുർആൻ ഓതാൻ വേണ്ടി മാത്രം ഇറക്കിയതല്ല അതുകൊണ്ട് അമൽ ചെയ്യാനാണ് എന്ന് പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഖുർആൻ അമൽ ചെയ്യാതെ അതിനെക്കുറിച്ച് ആലോചിക്കാതെ ഗവേഷണം നടത്താതെ പാരായണം ചെയ്യുന്നത് പോലും അത്ര പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിഷയമല്ല ഒരു ഹർഫിന് 10 ഹസനത്ത് ഉണ്ട് ഞാൻ അത് നിരുത്സാഹപ്പെടുത്തുകയല്ല ഞാൻ പറയുന്നത് മറ്റൊരു വിഷമാണ് എന്നാൽ തീരെ ഓതാത്ത ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും ഖുർആൻ തീരെ പാരായണം ചെയ്യാത്ത ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ നമ്മൾ നിരന്തരമായി ഖുർആൻ പാരായണം ചെയ്യുകയും കഴിവിന്റെ പരമാവധി ഖുർആൻ പഠിക്കാൻ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും വേണം ഖുർആൻ ഓതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതുമൊന്നുമല്ലാത്തതുപോലെ അയാളെ ബാധിക്കാത്തതുപോലെ ആ പ്രയാസങ്ങളൊക്കെ കടന്നു പോകും പിന്നെ പലതും വരും അതൊന്നും ഇയാളെ ബാധിക്കുകയോ ഇയാൾക്കതുകൊണ്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യൂല അഥവാ ആർക്ക് ഖുർആൻ അർത്ഥമറിഞ്ഞ് ആലോചിച്ച് നല്ല രീതിയിൽ ഉറച്ചിലിൽ ഖുർആനെ തർത്തീല വളരെ ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ ഖുർആൻ പഠനം നടത്തുന്ന ആളുകൾ ഖുർആൻ ഗവേഷണം നടത്തുന്ന ആളുകൾ ഖുർആനിന്റെ ആഴത്തിലിറങ്ങിയ ആളുകൾക്ക് ഒരു പ്രയാസവും അവരെ തൊടാതെ അവരെ ബാധിക്കാതെ മുന്നേറും കടന്നുപോകും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഈ ഖുർആൻ നമ്മൾക്ക് ധൈര്യവും മനക്കരുത്തും പകർന്നു തരേണ്ട ആയാത്തുകളാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഓരോന്നോരോന്ന് ഓതി കഴിയുമ്പോഴേക്കും കോൺഫിഡൻസും ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും ധൈര്യവും മനക്കരുത്തും എല്ലാം ഖുർആനിൽ നിന്ന് ആവാഹിച്ചെടുക്കാൻ നമ്മൾക്ക് കഴിയും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ
പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യൂഷിക്കു അൻ തദാഅ അലൈക്കുമുൽ ഉമം കമാ തദാഅൽ അഖലതു അലാ ഖസഅതിഹാ قيل أمن قلة نحن يومئذ يا رسول الله قال بل أنتم كثير ولكنكم غثاء كغثاء السيل ولينزعن الله من قلوب عدوكم المهابة ولينزعن الله من قلوب عدوكم المهابة منكم وليقذفن في قلوبكم الوهن قالوا وما الوهن يا رسول الله قال حب الدنيا وكراهية الموت الله بن حبيبا يا رسول الله صلى الله عليه وسلم تنقل പഠിപ്പിക്കുന്നത് يوشك أن تداعى عليكم الأمم ലോകത്തുള്ള സർവ ആളുകളും മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാലം വരാനുണ്ട്. കാർന്ന് തിന്നാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു കാലം വരാനുണ്ട്. ലോകരാജ്യങ്ങൾ സർവരാജ്യങ്ങളും അവരുടെ ശത്രുവായി കാണുന്നത് ഇസ്ലാമിനെ, മുസ്ലിമീങ്ങളെ. ഇസ്രയേലായാലും അമേരിക്കയായാലും ഇന്ത്യ പോലും മുസ്ലിമീങ്ങളെ ശത്രുവായി കാണുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് കടന്നു വരും. يوشك أن تداعى عليكم الأمم كما تداعى الأكلة على قصعتها إذ بول تيتكارا يا آلغل آرثيوڑ ഒരു ഭക്ഷണ തളികയിലേക്ക് കൈനീട്ടുന്നതുപോലെ വളരെ മനോഹരമായ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ഒരുക്കി വെച്ചാൽ വിഷന്ന് വലഞ്ഞ തീറ്റക്കാരായ ആളുകൾ ആ ഭക്ഷണത്തിലേക്ക് എങ്ങനെയാണോ കൈനീട്ടുന്നത്, ആർത്തിയോടെ അത്യാഗ്രഹത്തോടെ ആ ടേബിളിന്റെ മുകളിലുള്ള തളികയിൽ നിന്നുള്ള ഭക്ഷണം തിന്നു തീർക്കുന്നത് പോലെ മുസ്ലിം സമുദായത്തെ വൈറ്റ് വാഷ് ചെയ്യാൻ, മുസ്ലിം സമുദായത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആളുകൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ലോകരാജ്യങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് അവസാന കാലഘട്ടം വരുമ്പോൾ അതായിരിക്കും അവസ്ഥ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സ്വഹാബാക്കളോട് പഠിപ്പിച്ചു കൊടുത്തപ്പോ മഹാന്മാരായ സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമ ഇദി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങളുടെ എണ്ണം കുറഞ്ഞതാണോ നബിയേ, എന്താണ് കാരണം, മുസ്ലിമീങ്ങളെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ് നബിയെ, ഞങ്ങളുടെ എണ്ണം കുറഞ്ഞു പോയതാണോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ബൽ അൻതും കസീർ, നിങ്ങൾ ഒരുപാട് പേരുണ്ട്, എണ്ണം കുറഞ്ഞതല്ല. ഈ ഇന്ത്യ രാജ്യത്താണെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ഏകദേശം 14% ആളുകളുണ്ട് മുസ്ലിമീങ്ങൾ ഈ ഇന്ത്യ രാജ്യത്ത്. 2% ഇവിടെ ഏകദേശം ക്രൈസ്തവരുള്ളത്, 2% ഏകദേശം സിഖുകാർ, 2% പോലുമില്ല. അങ്ങനെയുള്ള എത്രയോ ന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരിക്കെ എന്റെ മുസ്ലിമീങ്ങൾ മാത്രം, ഞങ്ങളും അതേപോലെ ന്യൂനപക്ഷമായത് കൊണ്ടാണോ ഞങ്ങളെ ജനങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം മഹാന്മാരായ സ്വഹാബാക്കൾ ഉന്നയിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എണ്ണത്തിൽ കുറഞ്ഞതുകൊണ്ടല്ല, ജനസംഖ്യയിൽ കുറഞ്ഞതുകൊണ്ടല്ല, മെജോറിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായത്? ലോകത്തെ മതങ്ങളുടെ പേരിൽ ശതമാനം എടുത്തു നോക്കിയാൽ 2nd സ്ഥാനത്ത് മുസ്ലിമീങ്ങളാണ്, അഥവാ 1st സ്ഥാനത്തോട് കിടപിടുക്കുന്ന രീതിയിൽ തന്നെ ഏറ്റവും മുൻപന്തിയിലുള്ളത് മുസ്ലിമീങ്ങളാണ്. ഇത്രത്തോളം ജനബാഹുല്യമുള്ള, മെജോറിറ്റിയുള്ള, ഒരുപാട് ആളുകളുള്ള, ജനസംഖ്യയുള്ള ഒരു സമുദായമായിട്ടും എന്റെ ലോകരാജ്യങ്ങൾ ലോകത്തുള്ള സർവരും മുസ്ലിമീങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോൾ ലഭിച്ചങ്ങൾ പറഞ്ഞ മറുപടി, ബൽ അൻതും കസീർ, നിങ്ങൾ ഒരുപാട് പേരുണ്ട്, വലാകിന്നകും ഉസാഉൻ കഉസാഇസ്സൈൽ, മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന ചവറുകളെ പോലെയാണ് നിങ്ങൾ, മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന ചണ്ട് ചവറുകളെ പോലെയാണ് നിങ്ങൾ, അഥവാ എവിടേക്കാണോ വെള്ളമൊഴുകുന്നത്,
കൂടി ഒന്ന് ഉഷാറാക്കി കൊടുക്കുക. വേല ഒരു സ്റ്റെപ്പ് ഒരു 3 സ്റ്റെപ്പ് വരട്ടെ, വേല ഒന്ന് നിർത്തുമ്പോൾ അത് കിട്ടുന്നില്ല. മലവെള്ളപ്പാച്ചിലൂടെ എങ്ങനെയാണോ ഒഴുകി വരുന്നത്, അഥവാ ഒരു വെള്ളം ഒഴുകുമ്പോൾ അതിനനുസരിച്ച് ഒഴുകുന്നത്, അതൊരു ഹീറോയിസമല്ല. ഒഴുക്കിനനുസരിച്ച് നീന്തുന്നത് എന്തല്ല, അതൊരു ഹീറോയിസമല്ല. ഒഴുക്കിനെതിരെ നീന്തലാണ് ഹീറോയിസം. അപ്പൊ വെള്ളം ഒഴുകുമ്പോ അതിൽ മരത്തിന്റെ ചില്ലകൾ ഉണ്ടാകും, ഇലകൾ ഉണ്ടാകും, ചപ്പു ചവറുകൾ ഉണ്ടാകും, വെയിറ്റ് ഇല്ലാത്ത ഭാരമില്ലാത്ത പലതും വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ച് അതിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. അതിനിടയിൽ ഒരു പാറയോ ഒരു മരമോ തട്ടി നിന്നാൽ അത് അവിടെ നിൽക്കും. വെള്ളത്തിന്റെ ശക്തി കൂടുമ്പോ വീണ്ടും അതിങ്ങനെ ഒഴുകും. പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും തടഞ്ഞാൽ അവിടെ നിൽക്കും, പിന്നെ വീണ്ടും ഒഴുകും. അഥവാ സ്വന്തമായിട്ടൊരു തീരുമാനമില്ലാതെ, സ്വന്തമായൊരു നിലപാടില്ലാതെ ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്നവരായി നമ്മുടെ സമുദായം മാറും. ഇസ്ലാം എന്താണ് പറയുന്നത്? പല ആശയങ്ങൾ പല ആളുകൾ പല രീതിയിൽ ഇതിന് വെക്കും. ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ എനിക്ക് തോന്നുന്ന ഒരു ആശയം ഇതാണ്, അഥവാ ഒഴുക്കിനനുസരിച്ച് നമ്മൾ നീന്തുക, ഒഴുക്കിനനുസരിച്ച് നമ്മൾ നീന്തുക. അഥവാ നമ്മൾക്ക് നമ്മുടേതായ ആദർശമുണ്ട്, നമ്മൾക്ക് നമ്മുടേതായ മതചിട്ടയുണ്ട്, മതത്തിന്റെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്, ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾ പാലിക്കാതെ, മതത്തിന്റെ നിയമങ്ങൾ പാലിക്കാതെ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സത്യത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിം അല്ല. ഇസ്ലാമിന്റെ ഹദീസുകൾ, പരിശുദ്ധ ഹബീബിന്റെ ഹദീസുകൾ, അതേപോലെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളൊക്കെ വെച്ചു നോക്കുമ്പോ നാമമാത്രം മുസ്ലിമീങ്ങൾ എന്നല്ലാതെ ഒരു യഥാർത്ഥ മുസ്ലിം എന്ന് പറയാൻ നമ്മളിൽ ആരും ഉണ്ടാവൂല, ആരുണ്ടാവൂല. ഞാൻ വേണമെങ്കിൽ ഉദാഹരണം ഇവിടെ കാണിച്ചുതരാം. ഈ കൂട്ടത്തിൽ എത്ര മുസ്ലിമീങ്ങൾ ഉണ്ട് എന്ന് ഞാനിപ്പോ തെളിയിച്ചുതരാം. വേണോ? ആണല്ലോ, ആവേശത്തോടെ പറയുന്നുണ്ട്. മുസ്ലിമിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഡെഫിനിഷൻ പറഞ്ഞു. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി. മുസ്ലിം എന്ന് പറഞ്ഞാൽ അയാളുടെ വാക്കുകൊണ്ടോ അയാളുടെ പ്രവർത്തനം കൊണ്ടോ മറ്റൊരാളെ വേദനിപ്പിക്കാത്തവനാണ് മുസ്ലിം എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും മറ്റൊരാളെ വേദനിപ്പിക്കാത്തവനാണ് മുസ്ലിം. ഈ കൂട്ടത്തിൽ എത്ര മുസ്ലിമീങ്ങൾ ഉണ്ടെന്ന് കേൾക്കുക. ജീവിതത്തിൽ ഇന്ന് വരെ വാക്കുകൊണ്ട് ഞാൻ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പു പറയാൻ കഴിയുന്നവർ ഉണ്ടോ? ജീവിതത്തിൽ ഇന്ന് വരെ എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞാൻ മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ ഉറപ്പുള്ള എത്ര ആളുകൾ ഈ സദസ്സിലുണ്ട്? ഒരാളുണ്ടെങ്കിൽ ഒന്ന് കൈവക്ക്. ഒരാൾ മുസ്ലിമീങ്ങളാണോ? നാമമാത്രം മുസ്ലിമീങ്ങളാണോ? പേരുകൊണ്ട് മുസ്ലിമീങ്ങളായതാണോ? ഇതാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. അല്ലാഹു തആല സ്വർഗത്തിന്റെ കഥകൾ പറയുമ്പോ വളരെ പ്രധാനമായി അവിടെ പറഞ്ഞത് യൗമ ലാ യൻഫഉ മാലൂ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ സ്വർഗീയ ലോകത്ത് ഒരുപാട് സുഖങ്ങൾ അല്ലാഹു പറഞ്ഞു തന്നു. സ്വർഗത്തിന്റെ കഥകൾ, സ്വർഗത്തിന്റെ സൗകര്യങ്ങളെല്ലാം അല്ലാഹു നമ്മൾക്ക് പറഞ്ഞു തന്നിട്ട് അല്ലാഹു പറഞ്ഞത് പക്ഷേ ആ സ്വർഗത്തിലെത്തണമെങ്കിൽ, ആ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ശുദ്ധമായ സംശുദ്ധമായ ഹൃദയമുള്ള ആളുകളായി നമ്മൾ മാറണം. കൽബുൻ സലീം, കൽബുൻ സലീം. ഈ കൽബുൻ സലീം ഉള്ള ആളുകൾക്കേ നാളെ സ്വർഗം കിട്ടുള്ളൂ. എന്താ ഈ കൽബുൻ സലീം? മറ്റൊരു ആയത്തിൽ പറയാ എന്താ ഈ കൽബുൻ സലീം എന്ന്. ونزعنا ما في صدورهم من غل تجري من تحتهم الانهار. الله تعالى സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് മിൻ ഗില്ലിൻ തജരി, സ്വഭാവ ദോഷത്തെ അല്ലാഹു എടുത്തു കളയുമെന്നാണ്. ഹൃദയത്തിൽ പകയുള്ളവരാൾ, വെറുപ്പുള്ളവരാൾ, അസൂയയുള്ളവരാൾ, അഹങ്കാരമുള്ളവരാൾ സ്വർഗത്തിന്റെ ഏഴയലത്തു പോലും എത്തൂല എന്നാണ്. അവസാനം അള്ളാഹു എല്ലാ ആളുകളെയും ഒന്നും കേട്ട് കടഞ്ഞെടുത്തിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ, ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് വനസഅന മാഫി സുദൂരിഹിം മിൻ ഗില്ലിൻ തജരി, മിൻ ഗില്ലിൻ
സ്വർഗത്തിലേക്ക് പോകുന്നവരാരുടെ ഹൃദയത്തിൽ നിന്ന് വേണ്ടാത്ത സ്വഭാവം അല്ലാഹു എടുത്തുകളയുമെന്നാ പറഞ്ഞത്. ഗില്ലെന്ന് പറഞ്ഞാൽ അസൂയ പോലെ, പാര പോലെ, വെറുപ്പ് പോലെ, ചുടി പോലെ, പിണക്കം പോലെ, അഹങ്കാരം പോലെ, ഇതുപോലെയുള്ള വൈരാഗ്യം പോലെയുള്ള ദുസ്വഭാവികളായ ആളുകളുടെ അഥവാ കേടായ ഹൃദയങ്ങൾ, ശുദ്ധിയില്ലാത്ത ഹൃദയങ്ങൾ, കറ പിടിച്ച ഹൃദയങ്ങൾ, കളങ്കമുള്ള ഹൃദയങ്ങൾ, അത്തരം ആളുകളുടെ കളങ്കവും അത്തരം ആളുകളുടെ കറകളും കളഞ്ഞതിനു ശേഷമാണ് അല്ലാഹു തആല സ്വർഗാവകാശികളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ആ ആയത്ത് നേരത്തെ ഓതിയ ആയത്ത്. യൗമലായം ഫഉമാലൂ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളെ സമ്പാദ്യങ്ങളോ സന്താനങ്ങളോ ഉപകരിക്കാത്ത ഒരു കാലം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ രക്ഷപ്പെടുന്നത് ഒരേ ഒരു വിഭാഗം ആളുകളാണ്. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ആരെയും വേദനിപ്പിക്കാത്തവർ, ആരോടും ചുടിക്കാത്തവർ, ആരോടും പിണങ്ങാത്തവർ, ആരോടും അസൂയയില്ലാത്തവർ, അഹങ്കാരത്തിന്റെ കണിക പോലും ഇല്ലാത്തവർ, വൈരാഗ്യം മനസ്സിൽ വെക്കാത്തവർ, പാര വെക്കാത്തവർ, കുറുമ്പില്ലാത്തവർ, കുശുമ്പില്ലാത്തവർ, ഇങ്ങനെ സംശുദ്ധ ഹൃദയമുള്ള ആളുകൾക്ക് മാത്രമേ അല്ലാഹു തആല നാളെ സ്വർഗം നൽകുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒഴുക്കിനനുസരിച്ച് നീന്തുന്നവരായി നമ്മൾക്ക് നമ്മുടേതായ ആദർശമില്ല, നമ്മുടേതായ നിലപാട് നമ്മൾക്കില്ല, ദീനീയായ കാര്യങ്ങൾ പോലും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റിമറിക്കുന്നവരാണ് നമ്മൾ, ന്യായീകരിക്കുന്നവരാണ് നമ്മൾ, ഒഴുക്കിനനുസരിച്ച് നീന്തുന്നവരാണ് നമ്മൾ. അതല്ല ഹീറോയിസം. ഒഴുക്കിനെതിരെ നീന്തലാണ് ഹീറോയിസം എന്ന് പറയുന്നത്. അഥവാ വെള്ളമൊഴുകുന്ന സമയത്ത് ശക്തമായ ഒഴുക്കിലൂടെ മലവെള്ളപ്പാച്ചിൽ കടന്നു വരുമ്പോൾ അതിൽ പല കമ്പുകളും കൊമ്പുകളും ശാഖകളും മരച്ചില്ലകളും അതേപോലെ ഇലകളും ചവറുകളും എല്ലാം ആ ഒഴുക്കിലങ്ങനെ ഒഴുകിപ്പോകും. അതിന് സ്വന്തമായിട്ട് നിലപാടുണ്ടോ? ഉണ്ടോ? അതിങ്ങനെ പോകും. ഒരു പാറ തടുത്താൽ അതവിടെ നിൽക്കും, പിന്നെ ഇങ്ങനെ ഇങ്ങനെ കുറച്ചു സമയം അവിടെ നിൽക്കും, പിന്നെ വെള്ളത്തിന്റെ സ്ട്രോങ് കൂടുമ്പോ വീണ്ടും അത് സൈഡിലോട്ട് ഒഴുകി വീണ്ടും പോകും. അതോ വെള്ളം എങ്ങനെയാണോ പോകുന്നത് അതുപോലെ പോവാ. അതിന് പ്രത്യേകമായൊരു നിലപാടോ പ്രത്യേകമായൊരു ലക്ഷ്യമോ ഇല്ല. അതേപോലെ തന്നെ മുസ്ലിമീങ്ങൾ മാറാൻ പാടില്ല. കാലത്തിന്റെ കുത്തുഴുക്കിലെ ചവറുകളായി നമ്മൾ മാറാൻ പാടില്ല. ഏയ്, കാലത്തിന്റെ കുത്തുഴുക്കിലെ ചവറുകളായി നമ്മൾ മാറാൻ പാടില്ല. നമ്മൾക്ക് നമ്മുടേതായ ഒരു ആദർശമുണ്ട്, നമ്മുടേതായ ജീവിത രീതിയുണ്ട്. കാലം അതിന്റെ അപ്ഡേഷൻ അനുസരിച്ച് മാറുമ്പോൾ നവീനമായ ആശയങ്ങൾ കടന്നു വരുമ്പോൾ, പുത്തനാശയങ്ങൾ കടന്നു വരുമ്പോൾ, നവീനമായ വികാസങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുമ്പോ എല്ലാ വികാസങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളണമെന്നില്ല, ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളണം. പക്ഷേ നമ്മുടെ ആദർശത്തെ ചോദ്യം ചെയ്യുന്നത്, നമ്മുടെ പരിശുദ്ധമായ ദീനിനെ കറയുണ്ടാക്കുന്നത്, അത്തരം വിഷയങ്ങളിൽ നമ്മൾ ഏർപ്പെടാൻ പാടില്ല. പെണ്ണിന്റെ ഔറത്തായാലും ആണിന്റെ ഔറത്തായാലും ഇസ്ലാം പറയുന്നത് പെണ്ണ് മറച്ചു നടക്കണമെന്നാണ്. എന്നാൽ ആണിന് മുട്ടുപൊക്കിളിന്റെ ഇടയിൽ മറച്ചാൽ മതി. എന്നാൽ ഇന്ന് ലോകത്തിന്റെ ഫാഷൻ അങ്ങനെയല്ല. പുരുഷൻ മുഴുവനും മറച്ചു നടക്കുന്നു, പെണ്ണ് മുഴുവനും തുറന്നു നടക്കുന്നു. അതാണ് ലോകത്തിന്റെ ഫാഷൻ അല്ലെ? ഒരു ഫാഷൻ ഷോക്ക് ആണും പെണ്ണും ഇറങ്ങിയാൽ ആണിന്റെ ഫാഷൻ എന്താ? അയാൾ ഒരു ഷൂ ഇട്ടിട്ടുണ്ടാവും, ഷൂ, അതിന്റെ മുകളിൽ പാൻസ്, അതിന്റെ മുകളിൽ ഷർട്ട്, അതിന്റെ മുകളിൽ ഒരു പക്ഷെ തൊപ്പി, ഒരു കൂളിംഗ് ഗ്ലാസ്. പിന്നെ അവന്റെ എന്താ കാണാ? ആകെ ഒരു പുരുഷന്റെ കാണുന്നത് മുങ്കൈ, മുഖത്തിന്റെ ഒരു അല്പഭാഗം. താടിയും കൂടി വലുതാക്കിയാ പിന്നെ കുറച്ചേ കാണുള്ളൂ. ഒരു പുരുഷന്റേത് മുഖത്തിന്റെ ഒരു അല്പഭാഗവും മുൻകൈയും, ഇത്രയേ ഒരു പുരുഷന്റേത് കാണുള്ളൂ. എന്നാ പെണ്ണിന്റെ അവസ്ഥ എന്താ? നിക്കർ ഇട്ടിട്ടല്ലേ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാ? മുഴുവനും മറച്ചു നടക്കണമെന്ന് പറഞ്ഞ സ്ത്രീകളാണിന്ന് മുഴുവനും തുറന്നു നടക്കുന്നത്. മുട്ടുപൊക്കിളിന്റെ ഇടയിൽ മറച്ചാൽ മതിയെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച പുരുഷന്മാർ മുഴുവനും മറച്ചു നടക്കുന്നു. അപ്പൊ നേരെ വിപരീതമാണ്, കാലത്തിന്റെ കുത്തുഴുക്കാണ്. ഒരു കാലഘട്ടത്തിൽ ഈ ലോകം എത്ര മാന്യമായിരുന്നു, എത്ര അന്തസ്സുള്ളതായിരുന്നു ഈ ലോകം. അമേരിക്കയുടെ പ്രസിഡന്റ് ബറാക് ഒബാമ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, ഓ വിദ്യാഭ്യാസ സമ്പന്നരായ മാന്യന്മാരായ രണ്ടുപേർ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഏയ്, എന്നപ്പോ ഞാൻ അവിടെ പോയിട്ട് വേലറിയണം? എന്നാ അവിടെ പോയിട്ട് വേലറിയാം? നിങ്ങൾക്ക് അവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേലറിയുമ്പോ ഇങ്ങോട്ട് നോക്കണം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ അവിടെ പോയിട്ട് വന്നറിയാം.
എന്താണ് ഇവിടെ പറഞ്ഞ പോലെ ഇത്രക്ക് വേദിയൊക്കെ സദസ് വേദിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ പോയി അതറിഞ്ഞാല് അങ്കാണ കഷ്മം വരൂലേ. എല്ലാരെയും കൂടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോകത്തിന്റെ ഒരു തകിടം മറിഞ്ഞൊരവസ്ഥ ചിന്തിച്ചു നോക്ക്. കുറച്ചു മുമ്പ് ഈ ലോകത്തെ ഭരിച്ചിരുന്നത് ആരാ? ബറാക് ഒബാമ. മാന്യനാണ് അദ്ദേഹം, വിദ്യാസമ്പന്നനാണ്, മാന്യനാണ്. ഇന്ത്യ രാജ്യത്തെ ഭരിച്ചിരുന്നത് ആരാ? മൻമോഹൻ സിംഗ്, വിദ്യാസമ്പന്നനാണ്. മാന്യന്മാർ ഒരല്പമേ ഉണ്ടുള്ളൂ. മാന്യന്മാരല്ലാത്തവരാണ് ഇങ്ങനെ നൃത്തം കളിച്ച് ഡാൻസ് കളിച്ച് സംസാരിക്കുന്നത്. മാന്യതയില്ലാത്ത ഒരു അടയാളമാണത്. പ്രധാനമന്ത്രിമാർ എന്ത് സംസാരിക്കണം, അവരുടെ ഓരോ വാക്കുകളും അർത്ഥവത്താവണം. പ്രധാനമന്ത്രിമാർ എന്നൊക്കെ പറഞ്ഞ ആരാ? അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആരാ? ട്രംപിന്റെ ഒക്കെ പ്രഭാഷണങ്ങൾ, പ്രധാനമന്ത്രിയുടെ പ്രഭാഷണങ്ങൾ എത്രത്തോളം അപഹാസ്യമാണ്! ലോകം കീഴ്മേൽമറിയ, അർഹതയില്ലാത്ത ആളുകൾ അധികാരത്തിലെത്തുക, വിവരമില്ലാത്ത ആളുകളുടെ കയ്യിൽ അധികാരം ലഭിക്കുക, വിവരമുള്ള ആളുകൾക്ക് യാതൊരു പരിഗണനയും ഇല്ലാതെ അവരെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയുക. ഇങ്ങനെ ലോകം അതിന്റെ കുത്തുവൂക്കിൽ അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് തകിടം മറിഞ്ഞ് അതിന്റെ എല്ലാ വശങ്ങളിലും കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിയുന്നൊരു സാഹചര്യം നമ്മുടെ ലോകാവസാനം വരുമ്പോ ലോകത്തുണ്ടാകുമെന്ന് വളരെ വ്യക്തമായി അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാദൽ ഖബീലത ഫാസിഖും. ഒരു നാടിനെ ഒരു രാജ്യത്തെ തമ്മാടികളായ ആളുകൾ ഭരിക്കുന്നത്, അതൊരു മഹല്ലായാലും ശരി, ഒരു മഹല്ലായാലും ഒരു കുടുംബമായാലും ഒരു നാടായാലും ഏത് സ്ഥാനങ്ങളായാലും അർഹരായ ആളുകൾ ഒരുപാട് പേരുണ്ടായിട്ട് പിൻഭാഗത്തൂടെ കർട്ടണിന്റെ പിന്നിൽ, തിരശീലയ്ക്ക് പിന്നിൽ ഒരുപാട് ഗെയിമുകൾ കളിച്ച് അനർഹരായ ആളുകൾ അധികാരത്തിലേക്ക് വരുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹരായ ആളുകൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. ഇതൊരു മുൾക്കിരീടമാണ്, അധികാരം എന്നുള്ളത് മുൾക്കിരീടമാണ്. തലയിൽ വെച്ചാൽ തലയ്ക്ക് വേദനയുണ്ടാക്കുന്ന, തല നോവിക്കാൻ കാരണമാകുന്ന മുൾക്കിരീടമായതുകൊണ്ട് ഈ ചെങ്കോല് വേണ്ട, അധികാരം വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് അർഹരായ ആളുകൾ. എന്നാൽ അനർഹരായ ആളുകൾ കൊട്ടേഷൻ സംഘങ്ങളെ ഉണ്ടാക്കി, കോർപ്പറേറ്റുകളെ ഉണ്ടാക്കി, നോട്ടുകെട്ടുകൾ എരിച്ചെറിഞ്ഞ് ഒരുപാട് കൃത്രിമത്വം കാണിച്ച് അധികാരത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്ന കാലമാണിത്. അതുകൊണ്ടാണ് ഇലക്ഷൻ വരുമ്പോൾ യുദ്ധസമാനമായ രംഗങ്ങൾ ഓരോ രാജ്യങ്ങളിലും ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഇറാനിന്റെ സൈന്യസേനാ മേധാവിയെ അമേരിക്ക വെടിവെച്ചിടാൻ കാരണം എന്താണ്? അമേരിക്കയിൽ വരാനിരിക്കുന്ന ഇലക്ഷനാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ വരുമ്പോൾ പുൽവാമ ആക്രമണം നടക്കുന്നത്? എന്തുകൊണ്ടാണ്? 40 പട്ടാളക്കാരെ ഈ രാജ്യത്തിന് നഷ്ടപ്പെട്ടത് വെറുതെയാണോ? 40 പട്ടാളക്കാർ ഇവിടെ അധികാരികൾ ആസൂത്രണം ചെയ്ത അക്രമമാണ് എന്ന് പറഞ്ഞത് ഞാനല്ല, ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയാണ്. ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ബലാക്കൂട്ടക്രമം. ആരാണ് ഇവിടുത്തെ അധികാരികൾ? അധികാരം ലഭിക്കാൻ വേണ്ടി, ജനങ്ങളുടെ സിമ്പതി പിടിച്ചു വെറ്റാൻ വേണ്ടി, ഞങ്ങളാണ് ഈ രാജ്യത്തിന്റെ രക്ഷകർ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് രാജ്യത്തിൽ നിന്ന് പൗരന്മാരുടെ വോട്ട് വാങ്ങാൻ വേണ്ടി ആസൂത്രണം ചെയ്ത അക്രമമാണിത്. ആരാ പറയുന്നത്? ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയാ പറയുന്നത്. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് എത്രയോ ജവാന്മാരുടെ ജീവനാണ് ഈ രാജ്യത്ത് ഈ കുറച്ചു വർഷങ്ങളായി നഷ്ടപ്പെട്ടു പോയത്. എന്നാൽ ഇതിനു മുമ്പ് ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് നഷ്ടപ്പെടാതെ അന്തസ്സോടെ ജവാന്മാർ ഇവിടെ ജീവിച്ചിരുന്നു, ഇന്ത്യ രാജ്യത്തെ സംരക്ഷിച്ചിരുന്നു. എന്നാൽ അന്ന് അവരാർക്കും ഞങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ രക്ഷകരാണ് എന്നുള്ള വാദമുണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് നിരന്തരമായ സ്ഫോടനങ്ങളിലൂടെ, അക്രമങ്ങളിലൂടെ, തീവ്രവാദ വർഗീയ പ്രശ്നങ്ങളിലൂടെ, ഭീകര കലാപങ്ങളിലൂടെ ജവാന്മാരെ നിരന്തരമായി നഷ്ടപ്പെട്ടിട്ടും അവർ പറയുന്നത് ഞങ്ങളാണ് രാജ്യത്തിന്റെ രക്ഷകരെന്ന്. ഇതെങ്ങനെ നമ്മൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും? അതുകൊണ്ട് ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ എണ്ണം കുറഞ്ഞതല്ല കാരണം, എണ്ണത്തിൽ നിങ്ങൾ കുറവല്ല, നിങ്ങൾ ഒരിക്കലും എണ്ണത്തിൽ കുറവല്ല. 2% പോലുമില്ലാത്ത സിഖുകാരനാണ് ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറിയത്. 2% പോലുമില്ലാത്ത സിഖുകാരൻ. അഥവാ നിങ്ങളുടെ അതെന്ത് വെള്ളാണോ വരുന്നത്? ആ വെള്ളം ഞാൻ വിചാരിച്ച തേനാണ്. അവിടെ തേന് വരാനുണ്ട് ഇൻഷാല്ലാ കഴിയുന്ന ആളുകളൊക്കെ. നല്ലൊരു സംഖ്യ 300 എന്നുള്ളത് മിനിമം. 300 എന്നുള്ളതൊരു മിനിമം സംഖ്യ. കൂടുതൽ 1000 500 2000 ഒക്കെ കൊടുത്തിട്ട് വാങ്ങാം തേന്. നിങ്ങളുടെ പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ വരും,
തേനി ഷിഫയാണ് വാദിന്റെ സദസ്സിൽ പ്രത്യേകിച്ച് വളരെ മജ്ലിസു നൂറൊക്കെ പാരായണം ചെയ്ത മഹാന്മാരായ ബദരീങ്ങളുടെയൊക്കെ സാന്നിധ്യമുള്ള ഒരു സദസ്സാണല്ലോ. മഹാനായ സയ്യിദ് അവർഗളുടെ ദുആയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞൊരു സദസ് കൂടെയാണ്. അപ്പൊ തേനി വരും, എന്തെയ്യാ, ഒരു 300 രൂപ മിനിമം കൊടുക്ക. കഴിയുന്ന ആളുകളൊക്കെ അതിന് മുകളിൽ തന്നെ ആയിക്കോട്ടെ, 500, 1000 ഒക്കെ കൊടുത്താൽ ഒന്നും നഷ്ടമല്ല. അതൊക്കെ രോഗത്തിന്റെ ശമനമായി അള്ളാഹു സ്വീകരിക്കും നമ്മളിൽ നിന്ന്. നമ്മുടെ രോഗങ്ങളൊക്കെ ഷിഫയാവാൻ അല്ലെങ്കിൽ രോഗം വരാതിരിക്കാനൊക്കെ ഈ മഹത്തായ ഔഷധങ്ങൾ കാരണമായി അള്ളാഹു രക്ഷപ്പെടുത്തും. അള്ളാഹു ഈ തേനൊരു കാരണമായി, രോഗങ്ങളെ തടയാനുള്ള ഒരു കാരണമായി അള്ളാഹു ഏറ്റെടുക്കും. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഏറ്റെടുക്കുക, അത് വാങ്ങാം ഇൻഷാ അള്ളാഹ്. അപ്പോ ആള് കുറഞ്ഞു പോയതല്ല കാരണം, നിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ എന്താണ് പ്രശ്നം? ലാകിന്നകും ഖുസാഉൻ കൗസാഇസ്സൈൽ, മലവെള്ളപ്പാച്ചിലൂടെ ഒഴുകി വരുന്ന ചപ്പു ചവറുകളെ പോലെ നിങ്ങൾ ചവറുകളാണ്. ഒന്നിനും കൊള്ളത്തില്ല ചവറുകളാണ്. ഈ ചവറുകൾ എന്തിനെങ്കിലും ഉപകാരപ്പെടോ? എന്തിനെങ്കിലും ഈ ചവറുകൾ നമ്മൾക്കൊരു ഉപകാരമുള്ള വസ്തുവാണ്? വെറും ചവറാണെന്ന് പറയില്ലേ, ഒന്നിനും കൊള്ളത്തില്ല നമ്മളെ. എന്നാ ഒരു ദീനിയായ വിഷയത്തിൽ കൊള്ളോ? അതിനും കൊള്ളൂല. എന്നാ ഭൗതിക മേഖലയിൽ എന്തെങ്കിലും കാര്യത്തിന് കൊള്ളോ? അതിനും കൊള്ളൂല. വെറും ചവറുകൾ. ഇങ്ങനെ ജീവിക്കുക, രാത്രിയാ ഫുട്ബോൾ കളിക്കുക, കിട്ടിയ ചാൻസുകളിൽ നൃത്തം ചെയ്യുക, ഡാൻസ് കളിക്കുക, കഴിവിന്റെ പരമാവധി എൻജോയ് ചെയ്യുക, വലിയ വീടെടുക്കുക, അങ്ങനെ ഒരു തിന്നാ ജീവിക്കുക എന്നുള്ള ചിന്തയല്ലാതെ ഈ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യണം, ഈ രാജ്യത്തിന്റെ അഭിമാന പുത്രനായി മാറണം, ഈ നാടിനു വേണ്ടി സേവനം ചെയ്യണം, മരിക്കുമ്പോ എന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ വല്ലതും ചെയ്തു തീർക്കണം, എന്നെ നാലാളുകൾ അറിയണം, എന്റെ മരണശേഷം ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് നാലാളുകൾ അറിയണം, അതിന് എന്തെങ്കിലും രാജ്യത്തിന് സംഭാവന ചെയ്യണ്ടേ? അങ്ങനെ ജീവിക്കണം എല്ലാവരും. എല്ലാരോടും പറയാൻ, നമ്മൾ ജീവിച്ച് മരിച്ചു പോകുമ്പോ നമ്മുടെ ഒരു അടയാളം ഇവിടെ ബാക്കി വെക്കണം. എല്ലാവരുടെയും മനസ്സിലുള്ള എയിം അതായിരിക്കണം, ലക്ഷ്യം അതായിരിക്കണം. നമ്മൾ ജീവിച്ച് മരിച്ചു പോകുമ്പോ ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് ജനങ്ങൾ പറയത്തക്ക രീതിയിൽ ഒരടയാളം ബാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ ലോകത്തോട് ഇവിടെ പറയാൻ. അതിന് നിങ്ങൾക്ക് ഏത് മേഖലയിലെത്താം, ഏത് ലക്ഷ്യവും വെച്ച് ഹലാലായ ആ ഉദ്ദേശത്തിലേക്ക് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നടന്നെടുക്കാം. അത് എത്ര പ്രായമായാലും ശരി. പലരും സ്മരിക്കപ്പെടുന്നുണ്ടല്ലോ, പലരും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ ഈ രാജ്യത്തിന് വേണ്ടി നാടിന് വേണ്ടി ജീവിച്ച് മരിച്ചത് കൊണ്ടാണ്? വഫാത്ത് കഴിഞ്ഞ് വർഷങ്ങളായിട്ടും നിരന്തരമായി ഒരു ദിവസം പോലും ഇടതടവില്ലാതെ ഷംസുൽ ഉലമയുടെ പേര് എന്റെ ഈ രാജ്യം ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്, ഈ ലോകം അല്ലെങ്കിൽ കേരളം. എന്തുകൊണ്ട്? അതേപോലെ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന കലാം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു? ഗാന്ധിജി എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നു? ജവഹർലാൽ നെഹ്റു, മുഹമ്മദ് അലി ജവഹർ, ഷൗഖത്ത് അലി, ഇങ്ങനെ ഈ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ മതത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ത്യാഗം ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. മിനിമം നാടിന് വേണ്ടിയെങ്കിലും നമ്മൾ ത്യാഗം ചെയ്യണം. നമ്മുടെ നാട്ടുകാരെങ്കിലും നമ്മുടെ മരണശേഷം ഒരടയാളമായി നമ്മെ കാണണം, ഇയാൾ ജീവിച്ചിരുന്നപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, അഥവാ നമ്മുടെ മരണശേഷം മിനിമം നമ്മുടെ നാട്ടുകാരെങ്കിലും നമ്മെ ഓർക്കുന്ന എന്തെങ്കിലും ഒരടയാളം നമ്മൾ ബാക്കി വെക്കണം. അതല്ലാതെ നമ്മുടെ സമ്പാദ്യത്തിന് വേണ്ടി അടിപിടി കൂടുന്ന മക്കളെയല്ല ബാക്കി വെക്കേണ്ടത്. നമ്മുടെ സമ്പാദ്യം വീതം വെച്ചെടുക്കാൻ വേണ്ടി ഷണ്ട കൂടുന്ന അടിപിടി കൂടുന്ന മക്കളെയല്ല നമ്മൾ ബാക്കി വെക്കേണ്ടത്. നാളെ മരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലവരായ ഒരു ജനക്കൂട്ടത്തെ, ഒരു നാട്ടുകാരെ, ഒരു കുടുംബത്തെ, സ്വാലിഹീങ്ങളായ മക്കളെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്തതിന്റെ പേരിൽ നമ്മെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ ബാക്കി വെക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ബാപ്പുട്ടി ഹാജി എന്ന് പറയുന്ന ഒരു സാധാ നാടൻ മനുഷ്യനാണ് ബാപ്പുട്ടി ഹാജി. കേട്ടിട്ടുണ്ടോ ബാപ്പുട്ടി ഹാജിയെ കുറിച്ച്? കേട്ടിട്ടുണ്ടോ? ദാറുൽ ഹുദയുടെ സ്ഥാപകനാണ്, ഒരു സാധാ നാടൻ മനുഷ്യൻ. ഡോക്ടറാണ് അദ്ദേഹം, നാടനാണ്, ഒരു സാധാ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ആ മനക്കരുത്തും ദീർഘദൃഷ്ടിയും ഇന്ന് ഈ കേരളക്കരയിൽ അടക്കം പുറത്തുള്ള സംസ്ഥാനങ്ങളിലായി 10-20 ദാറുൽ ഹുദയുടെ ബ്രാഞ്ചുകൾ, 10,000 ഓരോ ബ്രാഞ്ചുകളിലും 400 കുട്ടികൾ, ഏകദേശം മിനിമം ഒരു 10,000 കുട്ടികളെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായി, ഒരു യൂണിവേഴ്സിറ്റിയായി ഈ ദാറുൽ ഹുദ മാറി.
ഇന്ന് നിരന്തരമായി ആയിരക്കണക്കിന് കുട്ടികൾ ദിവസവും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട്? അദ്ദേഹം ഒരിക്കലും എനിക്ക് പേര് വേണം, എനിക്ക് സൽപേര് വേണം, പ്രശസ്തി വേണം എന്നാഗ്രഹിച്ചിട്ടല്ല, ആഖിറത്തിന് വേണ്ടി, ഈ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. ഞാൻ കാരണം ഈ സമുദായത്തിലെ ഒരാളെയെങ്കിലും ഇൽമ് പഠിപ്പിക്കാൻ, നന്മയിലേക്ക് കൊണ്ടുവരാൻ, ജനങ്ങൾക്ക് കഴിവിന്റെ പരമാവധി ഉപകാരം ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞാൽ അതാണ് നല്ലത് എന്ന ചിന്തയോടുകൂടി തന്റെ സമ്പാദ്യം പോലും ത്യജിച്ച് എല്ലാം ദീനിന് വേണ്ടി വലിച്ചെറിഞ്ഞ് എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് മരിച്ചുപോയത് കൊണ്ടാണ് ഇന്ന് ദിവസവും അദ്ദേഹത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകളെങ്കിലും നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളൊക്കെ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ചില അടയാളങ്ങൾ ബാക്കി വെക്കുന്ന രീതിയിൽ നമ്മൾ മരിച്ചു പോകണം. ഒന്നുകിൽ നമ്മുടെ നാടിന്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്, അല്ലെങ്കിൽ നമ്മുടെ മതത്തിന് എന്തെങ്കിലും ഒരു അടയാളം നമ്മളിൽ നിന്നുണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ അങ്ങനെ നിരന്തരമായി അടയാളം ബാക്കി വെച്ചവർ ഇവിടെ സ്മരിക്കപ്പെടുന്നു. എന്നാൽ എത്രയോ മുതലാളിമാർ, ഇഷ്ടംപോലെ മുതലാളിമാർ, കോടീശ്വരന്മാർ ഈ രാജ്യത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. അവരൊക്കെ സ്മരിക്കപ്പെടുന്നുണ്ടോ? അവരുടെ അനുസ്മരണം ഇവിടെ നടത്തുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അവര് സമ്പത്തുണ്ടാക്കി, അവരത് ഉപയോഗിച്ചു, അവര് സ്വാർത്ഥരായി ജീവിച്ചു എന്ന കാരണത്താലാണ്. സ്വാർത്ഥത മാറ്റിവെച്ച് നിസ്വാർത്ഥരായി ജനങ്ങൾക്ക് വേണ്ടി, സമുദായത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായാൽ സ്വാഭാവികമായി ഓട്ടോമാറ്റിക്കായി നമ്മുടെ അടയാളങ്ങൾ ഇവിടെ ബാക്കിയുണ്ടാകും. അതുകൊണ്ട് ഞാനും കെട്ടിയോളും പിന്നെ തട്ടാനും എന്നാ പറയാ, അല്ലെ? ഞാനും കെട്ടിയോനും തട്ടാനും എന്നാ പറയാ, അല്ലെങ്കിൽ ഞാനും കെട്ടിയോളും കുട്ടിയോളും, ഇങ്ങനെ വെറും ഒരു അണുകുടുംബം, കുടുംബം, എന്റെ ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്ന ചിന്ത മാറ്റി നമ്മളെല്ലാവരും ഒന്നാണ് എന്ന ചിന്തയോടുകൂടി ഈ കുടുംബത്തിനും നാടിനും വേണ്ടി നമ്മൾ സ്വന്തമായി സ്വാർത്ഥമായി ചിന്തിക്കാതെ വിശാല മനസ്കതയോടുകൂടി എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ഒരാളായി നമ്മൾ മാറിയാൽ നമ്മുടെ അടയാളം ഇവിടെ ബാക്കിയുണ്ടാകും. നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരുടെ ബാക്കിയുണ്ടാകും. നമ്മൾക്ക് വേണ്ടി അനുസ്മരണം സംഘടിപ്പിക്കുന്നവർ, നിരന്തരമായി ദുആ ചെയ്യുന്നവർക്ക് ഇവിടെ ബാക്കിയാകും. അതുകൊണ്ട് സ്വാർത്ഥ ജീവിതത്തിൽ നിന്ന് മാറി സാമൂഹിക ജീവിതത്തിലേക്ക്, അതേപോലെ പൊതുജീവിതത്തിലേക്ക്, പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ നമ്മളെല്ലാവരും തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നബി തങ്ങൾ പറയാണ്, നിങ്ങളെ ജനങ്ങൾ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം, ലോക രാജ്യങ്ങൾ മുഴുവനും മുസ്ലിമീങ്ങൾ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്തേ? നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. ഇവിടെ നടന്ന എല്ലാ അക്രമങ്ങളും എല്ലാ യുദ്ധങ്ങളും ഇറാഖായാലും അഫ്ഗാനായാലും ഇറാനായാലും ഈജിപ്തായാലും ലിബിയയായാലും യമനായാലും തുർക്കിയായാലും എല്ലാ രാജ്യങ്ങളും, ആക്രമിക്കപ്പെടുന്ന എല്ലാ രാജ്യങ്ങളും മുസ്ലിം രാഷ്ട്രങ്ങളാണ്. എന്തിന്റെ പേരിലാണിത്? നിലപാടില്ലാതെ, നിലപാടില്ലാതെ, ആദർശമില്ലാതെ, ദീനിൽ ഉറച്ചു നിൽക്കാതെ ചണ്ടിച്ചവറുകളെ പോലെ നമ്മൾ ആയത് കാരണത്താലാണ് അള്ളാഹു തആല ജനങ്ങളെയെല്ലാം ഭക്ഷണത്തളികയിലേക്ക്, നല്ല തീറ്റക്കാര് ഭക്ഷണം എങ്ങനെയാണോ തളികയിൽ നിന്ന് തീർക്കുന്നത്, അതിനെ ലക്ഷ്യം വെക്കുന്നത്, അതേപോലെ ഇവിടെയുള്ള സർവാളുകളും നിങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ കാരണമെന്ന് ഷഫീഉന റസൂലുള്ളാഹി. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളോടുള്ള ഭയം അള്ളാഹു എടുത്തുകളയുമെന്നാ പറഞ്ഞത്. ശത്രുക്കൾക്ക് നിങ്ങളോട് ഭയമുണ്ടാവൂല, പേടിയുണ്ടാവൂല. ഒരു മഹാബത്ത്, ഒരു ബഹുമാനമുണ്ട് ജനങ്ങൾക്ക് പരസ്പരം തോന്നാറുള്ള ഒരു ബഹുമാനം, ഒരു റെസ്പെക്ട്. ആ റെസ്പെക്ട് അല്ലാഹു തആല നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് എടുത്തുകളയുമെന്നാ പറഞ്ഞത്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്, ബദറിന്റെ രണാങ്കണത്തിൽ 300 ആളുകൾ, ആയിരക്കണക്കിന് ആളുകളെ തോൽപ്പിച്ചത് ആ ശത്രുക്കളുടെ ഹൃദയത്തിൽ അല്ലാഹു തആല ഭയമിട്ട് കൊടുത്തത് കൊണ്ടാണ്. ആയിരക്കണക്കിന് ആളുകൾ സുസജ്ജമായ പട്ടാളവും സൈന്യവും എല്ലാ സംവിധാനങ്ങളുമായി മുസ്ലിമീങ്ങളെ തകർക്കാമെന്നിട്ടും 300 ആളുകളോട് തോറ്റുപോയത് അല്ലാഹു തആല അവരുടെ ഹൃദയത്തിൽ ഭയം ഇട്ടു കൊടുത്തത് കൊണ്ടാണ്. അപ്പൊ ഭയം ഒരാൾക്ക് പിടികൂടിയാൽ അവരാ തോൽക്കുക. ഹൃദയത്തിന് ഭയമുണ്ടായാൽ, ഭയമില്ലേ, 100 ആളുകൾ വന്നാലും ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും ഹൃദയത്തിൽ ഭയമില്ലെങ്കിൽ. എന്തുകൊണ്ടാണ്? ആരാ ഭയക്കുക? ആർക്കാ ഭയം ഉണ്ടാവുക? ജീവിതത്തെ കൊതിക്കുന്നവർക്ക് മരണത്തെ ഭയമുണ്ടാകും അല്ലെ. ജീവിതത്തെ കൊതിക്കുന്നവർക്ക് മരണത്തെ ഭയം ഉണ്ടാകും. എന്റെ ഭാര്യ, ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യ എന്താവും?
പഠിച്ചോനെ ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ എന്താവും എന്റെ സമ്പത്ത് എന്റെ ബിസിനസ് എന്റെ വീട് ഇതൊക്കെ എന്താകുമെന്ന് ചിന്തിച്ച് ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചും ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മരിക്കാൻ പേടിയുണ്ടാകും. നേരെ മറിച്ച് മരിച്ചാൽ ഞാൻ എന്താകുമെന്നുള്ള ചിന്ത ആർക്കാ ഉള്ളത്? ഞാൻ മരിച്ചാൽ ഞാൻ എന്താകും, എന്റെ കബറിടം എന്തായിരിക്കും, എന്റെ പാരത്രീക ലോകം എന്തായിരിക്കും എന്നുള്ള ചിന്ത ആർക്കാണുള്ളത്? എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മരിച്ചാൽ നമ്മുടെ ഭാര്യയെക്കുറിച്ച് ആരും ഇവിടെ ആശങ്കപ്പെടേണ്ട. ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യ എന്താകുമെന്നുള്ളൊരു പേടി എനിക്ക് വേണ്ട. കാരണം എന്തേ, എത്രയോ ഭർത്താക്കന്മാർ ഇവിടെ മരിച്ചു പോയിട്ട് ഒരു ഭാര്യക്കും ഇവിടെ പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല അല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ ഭർത്താക്കന്മാർ മരിച്ചുപോയ വിധവകളില്ലേ? ഇല്ലേ? അവരൊക്കെ പ്രയാസപ്പെട്ടിട്ട് കഷ്ടപ്പെടുന്നുണ്ടോ? അവരൊക്കെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്? അവരൊക്കെ സമയത്തിന് തിന്നുന്നില്ലേ? ഈ പ്രയാസം എന്ന് പറഞ്ഞാൽ എന്താ, വലിയ വീട് കെട്ടലും വലിയ വണ്ടി എടുക്കലൊന്നുമല്ല. ആവശ്യത്തിനുള്ള പണം, ആവശ്യത്തിനുള്ള വസ്ത്രം, ആവശ്യത്തിനുള്ള ഭക്ഷണം അവർക്ക് കിട്ടുന്നുണ്ട്. ആരാ കൊടുക്കുന്നത്? അല്ലാഹു ആണ്. അതേപോലെ പിതാവ് മരിച്ചതിന്റെ പേരിൽ ഒരു മക്കളും ഇവിടെ പ്രയാസപ്പെടേണ്ടി വരുന്നില്ല. ഒന്നുകിൽ ചാരിറ്റി പ്രവർത്തകർ, റിലീഫ് പ്രവർത്തകർ, നാട്ടിലുള്ള മഹല്ലുകാർ, കുടുംബങ്ങൾ, ആരൊക്കെയായി മരണപ്പെട്ടു പോയ പിതാവ് മരണപ്പെട്ടാൽ എത്തീം മക്കളെ, ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യയുടെ ചെലവ്, ഒന്നുകിൽ കുടുംബക്കാർ, അല്ലെങ്കിൽ നാട്ടുകാർ, അല്ലെങ്കിൽ മഹല്ലുകാർ, അല്ലെങ്കിൽ ഏതെങ്കിലും ചാരിറ്റി പ്രവർത്തകന്മാർ ഏറ്റെടുത്തിട്ട് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ പിതാവ് മരിക്കാതെ പിതാവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ആരും തിരിഞ്ഞു നോക്കാത്ത ആയിരക്കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ? ഇല്ലേ? ഉപ്പ മരിച്ചിട്ടൊന്നുമില്ല, ഉപ്പയുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട് എന്ന് പറഞ്ഞ് അവരൊക്കെ സുഖിച്ച് ഇവിടെ ജീവിക്കാണോ? അല്ല, അവരൊക്കെ മഹാകഷ്ടത്തിലാണ്. എന്നാ ഉപ്പ ജീവിച്ചിരിപ്പുണ്ട്, ഉപ്പ മരിച്ചിട്ടൊന്നല്ല അവര് കഷ്ടത്തിലായത്, ഉപ്പ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ മരണം എന്നുള്ളത്, ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യ എന്താകുമെന്നുള്ള ചിന്ത നമ്മൾ മാറ്റിവെക്കണം. ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ എന്താകുമെന്നുള്ള ചിന്ത നമ്മൾ മാറ്റിവെക്കണം. എന്താണ് പിന്നെ അതിന് പകരം നമ്മൾ ചിന്തിക്കേണ്ടത്? എന്താണ്? ഞാൻ മരിച്ചാൽ എന്റെ കബറിടത്തിലെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ആലോചിക്കുന്ന ഒരാൾക്കും മരണത്തെ പേടി ഉണ്ടാവില്ല. അങ്ങനെ ആലോചിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, കബറിനെ കുറിച്ച് ആലോചിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാവില്ല? മരണത്തെ പേടി ഉണ്ടാവില്ല. ഇനി കബറിൽ രക്ഷപ്പെടണ്ടേ? വേണ്ടേ? കബറിൽ രക്ഷപ്പെടണ്ടേ? ഇൻഷാല്ലാ ബക്കറ്റ് വരും, നല്ല സംഖ്യട്ട് കൊടുത്താൽ മതി, കബറിൽ രക്ഷപ്പെടാൻ പറ്റും. നിങ്ങളുടെ അടുത്തേക്ക് ബക്കറ്റ് വരും. ബക്കറ്റ് വരുമ്പോ നല്ല ഇഷ്ടപ്പെട്ട സംഖ്യ കൊടുക്കുക. 10 20 ഇട്ടിട്ട് സംഘാടകരെ വിടണ്ട, മനസ്സിലായോ? 10 രൂപ ഇട്ടാൽ കൂലി കിട്ടും, 10 രൂപ ഇട്ടാൽ കൂലി കിട്ടും, 1 രൂപ ഇട്ടാലും കൂലി കിട്ടും. കൂലിക്ക് വേണ്ടിട്ടല്ല ഈ ബക്കറ്റ്, കൂലിക്ക് വേണ്ടിട്ടല്ല ഇത്. സംഘാടകർക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവണം അല്ലേ? നിങ്ങൾക്ക് കൂലി ഇട്ടാൻ വേണ്ടിട്ടാ ബക്കറ്റ് ഇരുന്ന്, ആണോ? നിങ്ങൾക്ക് കൂലി ഇട്ടാൻ വേണ്ടി ബക്കറ്റ് ഉണ്ടെന്ന് ആവശ്യമുണ്ട്. സംഘാടകർക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവണം. സംഘാടകർക്ക് കാര്യം ഉണ്ടാവണമെങ്കിൽ 10 രൂപ ഇട്ടാ കാര്യം ഉണ്ടാവോ? ഇല്ല. എല്ലാരും 10 രൂപ ഇട്ട ഇവിടെ ആകെ 10,000 രൂപ ആവും. എല്ലാരും 100 ആള് 1,000 10 രൂപ ഇട്ടാ എത്രയാവും? 1,000 ആളാവും. 1,000 രൂപ 1,000 ആള് 10 രൂപ ഇട്ട 10,000 രൂപ ആവും. അതുകൊണ്ട് സംഘാടകർക്ക് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഈ ബക്കറ്റ് എന്തിനാ വരുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാവുന്നത്. അല്ലാഹു തആല പൂർണ്ണമായ പ്രതിഫലം തരുന്നത്. 1 രൂപ കൊടുത്താലും 10 രൂപ കൊടുത്താലും അല്ലാഹു കൂലി തരും, പ്രതിഫലം തരും. പക്ഷേ സദഖ കൊടുത്താൽ രോഗങ്ങൾക്ക് ശിഫയുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ സദഖ ഏതാ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സദഖയാവണം അത്. സദഖ കൊടുത്താൽ ഈമാൻ സലാമത്തായി മരിക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞ സദഖ ഏതാ? ഇഷ്ടപ്പെട്ട സദഖയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സദഖയാണത്. സദഖ കൊടുത്താൽ ഖബർ വിശാലമാകുമെന്നും ഖബർ വെളിച്ചമാകുമെന്നും ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുമെന്നും അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ സദഖ ഏതാണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സദഖയാണത്. ആ ഇഷ്ടപ്പെട്ട സദഖ എല്ലാ അപകടങ്ങളിൽ നിന്നും അല്ലാഹു സലാമത്താക്കും. നമ്മൾ കൊടുത്ത സദഖ ഇഷ്ടപ്പെട്ട സദഖയാണെങ്കിൽ ആർക്കും വേണ്ടാത്ത 10 രൂപ കൂലി കിട്ടും. അത് ഞാൻ പറയും, നിഷേധിക്കൂല, കൂലി കിട്ടൂല എന്ന് ഞാൻ പറയില്ല. 10 രൂപ കൊടുത്താൽ 100 രൂപയുടെ കൂലി കിട്ടും, 1 രൂപ കൊടുത്താൽ 10 രൂപയുടെ കൂലി കിട്ടും. അതൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഹലാൽ, നിങ്ങളുടെ ഉദ്ദേശം പൂർത്തിയാവണം. ഇല്ലാത്ത ആളുകൾക്ക് മക്കൾ ഉണ്ടാവണം,
ജോലി ഇല്ലാത്ത ആളുകൾക്ക് ജോലി ഉണ്ടാവണം, രോഗികളായ ആളുകൾക്ക് ശിഫയുണ്ടാവണം, അപകടങ്ങളിൽ നിന്നും മാറാ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടണം, കടങ്ങളുള്ള ആളുകൾക്ക് കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർത്തിയാവാൻ നമ്മൾ ചെയ്യേണ്ടത് ഇഷ്ടപ്പെട്ട സംഖ്യയായിരിക്കണം കൊടുക്കേണ്ടത്. കാരണം സദഖകളിൽ നിന്ന് സ്വീകരിക്കാൻ സാധ്യതയുള്ള സദഖ ബക്കറ്റാണ്. നമ്മൾ കൊടുക്കുന്ന സദഖയിൽ ഏറ്റവും സ്വീകരിക്കാൻ സാധ്യതയുള്ള സദഖ ബക്കറ്റിലിടുന്ന പൈസയാണ്. എന്തെന്നറിയോ, അതാരും കാണൂല, നിങ്ങളും നിങ്ങളുടെ റബ്ബും മാത്രമേ കാണുള്ളൂ, നിങ്ങളും അല്ലാഹു മാത്രമേ കാണുള്ളൂ ആ സദഖ. അല്ല, അങ്ങനല്ലേ? നിങ്ങളോട് ഞാൻ ചോദിക്കണം, ആരാണ് 1000 രൂപ തരാൻ? എല്ലാരും കൈപൊക്കി. ആരൊക്കെ കണ്ടു? ഞാൻ കണ്ടു, സ്റ്റേജിലുള്ളവർ കണ്ടു, അപ്പുറത്തിരിക്കുന്നവർ കണ്ടു, സംഘാടകർ കണ്ടു, 100 കണക്കിന് ആളുകൾ കണ്ടു. എന്നാ ബക്കറ്റിൽ നിങ്ങളൊരു 1000 രൂപ ഇട്ടു, ഞാൻ കണ്ടോ? ഇല്ല. സംഘാടകർ കണ്ടോ? ഇല്ല. പിന്നെ ആരാ കണ്ടത്? അല്ലാഹു നിങ്ങളും മാത്രം കണ്ടുള്ളൂ. അതുകൊണ്ട് ആ സദഖ സ്വീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലാഹുവും നമ്മളും മാത്രം അറിയുന്ന സദഖകൾ അല്ലാഹു സ്വീകരിക്കുമെന്നുള്ള കാര്യം 100 ശതമാനം ഉറപ്പാണ്. സദഖ ഇടുന്നത് ഹലാലാണെങ്കിൽ അപ്പുറത്താളെ പോക്കറ്റ് നടിച്ചു മാറ്റിട്ട് 1000 ഇട്ടാൽ കൂലി അയാൾ കിട്ടുന്ന കുറ്റം കൊണ്ടു. മനസ്സിലായോ? അപ്പൊ അല്ലാഹുവും നമ്മളും മാത്രം അറിയുന്ന ഏത് അമലും അല്ലാഹു സ്വീകരിക്കും. ഒരാൾ രാത്രി എണീറ്റിട്ട് 2.5 തഹജ്ജുദ് നിസ്കരിച്ചു, ഭാര്യ അറിഞ്ഞില്ല, മക്കൾ അറിഞ്ഞില്ല, അറിഞ്ഞതാരാ? അല്ലാഹുവും നിസ്കരിച്ച ഞാനും, എങ്കിൽ എന്റെ ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുന്നു 100 ശതമാനം ഉറപ്പാണ്. അതേപോലെ തന്നെയാണ് ബക്കറ്റ് പോലെയുള്ള സദഖകൾ. അതിൽ എത്രയിട്ടാലും ആരും കാണൂല, ആരും അറിയൂല. ആരും അറിയാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ 10 രൂപ ഇടുന്നത് അല്ലേ? ആരും അറിയാത്തത് കൊണ്ട് നമ്മൾ 10 രൂപ ഇടുന്നു. എന്നാലേ ആരാണ് നല്ല സദഖ ചെയ്യുക? ഞാൻ തരാം എത്ര, 10 രൂപ എന്നാരെങ്കിലും പറയോ? ഇവിടെ ഒരു ഉദാഹരണം, ഒരു പള്ളി നിർമ്മിക്കുന്നു സങ്കല്പിക്കുന്നത്, പള്ളിക്ക് സ്വതക്ക വേണം, പൈസ വേണം. അപ്പൊ ആരാ ഈ പള്ളിക്ക് സഹായിക്കാ? കഴിയുന്ന ആളുകൾക്ക് കൈപൊക്ക്, കുറെ ആളുകൾ കൈപൊക്കി. ഈ എത്രയാ? ഞാൻ 10 രൂപ തരാം ഉസ്താദെ. പറയോ? പറയില്ല. നാണക്കേടാണ്, 10 രൂപ പറയാൻ നാണക്കേടാണ്. കൂടെ ആളുകളൊക്കെ നോക്കി ചിരിക്കൂലേ. അടുത്ത ആൾ 20 രൂപ പറയോ? ഇല്ല. മിനിമം ഒരു 2000 എങ്കിലും ആളുകൾ പറയും, 2000 രൂപ ഞാൻ തരും. എത്ര കഴിയാത്ത ആളുകൾ, അതെന്തേ? 4 ആളുകൾ കാണും. അപ്പൊ ആളുകൾ കാണാത്ത സ്വതക്കയാണ് ഈ ബക്കറ്റ്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ ഭാഗത്തിൽ ഏറ്റവും ഇല്ല. അപ്പൊ നിങ്ങൾ ഒന്നും കൂടി നിങ്ങൾക്ക് ഇഖ്ലാസും അല്ലാഹു മാത്രം കാണാൻ സാധ്യതയുള്ള അമലായതുകൊണ്ട് ഏത് ഈ സദസ് എന്നല്ല ഏത് സദസ്സായാലും ബക്കറ്റിൽ നല്ല പൈസ ഇട്ട് കൊടുക്കുക. അത് നാളെ ആഖിറത്തിൽ സ്വീകരിക്കപ്പെടുമെന്ന് ഉറപ്പുള്ള സദഖയാണ്. 100 ശതമാനം ഉറപ്പാണ് അത് സ്വീകരിക്കും. മറ്റുള്ളതൊക്കെ നമ്മുടെ നീയത്ത് പോലെ മാറും. ആരെങ്കിലും കാണട്ടെ, എന്നെ പള്ളി പ്രസിഡന്റ് ആകട്ടെ, എനിക്ക് ചിന്ത വരും. പൈസ കൊടുക്കുമ്പോൾ നല്ലൊരു 10 ലക്ഷം ഒക്കെ കൊടുക്കുമ്പേ, ഒരു 10,000 ഒക്കെ കൊടുക്കുമ്പോൾ ആ എന്നെ സെക്രട്ടറി ആകട്ടെ, എന്നെ പ്രസിഡന്റ് ആകട്ടെ, 4 ആളുകൾ കാണട്ടെ എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ട് നിങ്ങൾക്കില്ലെങ്കിലും പിശാച്ച് നിങ്ങളുടെ മനസ്സിലിട്ട് തരും. നിങ്ങൾക്ക് ഉണ്ടാവില്ല, പിശാച്ച് നിങ്ങളുടെ മനസ്സിലിട്ട് തരും. രണ്ടാമതൊരാൾ കണ്ടാൽ എന്തിനേറെ നിങ്ങളൊരു ബക്കറ്റിൽ 5000 രൂപ ഇട്ടാൽ അതുപോലും പിശാച്ച് മറ്റൊരാളോട് പറയിപ്പിക്കും. നിങ്ങളുടെ മിനിമം അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഭാര്യയോടെങ്കിലും പറയിപ്പിക്കും. അത് പിശാച്ചിന്റെ പണിയാണ് മറ്റൊരാളെ അറിയിക്കുക എന്നുള്ളത്. അമൽ ചെയ്ത മറ്റൊരാളെ അറിയിക്കുക എന്നുള്ളത് പിശാച്ചിന്റെ പണിയാണ്. അത് അറിയിക്കലോടുകൂടി നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെടും ചെയ്യും. അപ്പൊ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇവിടെ എന്നല്ല എവിടെയായാലും അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രതിഫലം ആഗ്രഹിക്കാത്ത രീതിയിൽ വളരെ നന്നായി നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സംഖ്യകൾ കൊടുത്തു വേണം ഏത് ഉദ്ദേശങ്ങളും അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ. മക്കളില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അല്ലാഹുവേ എനിക്ക് സ്വാലിഹീങ്ങളായ മക്കളെ തരണേ എന്ന് ദുആ ചെയ്യുമ്പോ അവന് ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ കൊടുക്കണം ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി. ഒന്നുകിൽ അവന്റെ കുടുംബത്തിലെ പാവങ്ങളായ ആളുകൾ, അല്ലെങ്കിൽ ഒരു മദ്രസയുടെ നിർമ്മാണം, അല്ലെങ്കിൽ ഒരു പള്ളിയുടെ നിർമ്മാണം, ഏത് വിഷയമായാലും ഇഷ്ടപ്പെട്ട സംഖ്യ കൊടുത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഓരോ ആളുകളുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു തരും. കാരണം ദുആ ചെയ്യുന്നതിന് മുമ്പ് ഒരു നന്മ മുന്നിൽ വെക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി, ദുആ ചെയ്യുന്നതിന് മുമ്പ്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു സൽപ്രവർത്തനം മുന്നിൽ വെക്കണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ ഇവിടെ നബി തങ്ങൾ പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന്, ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോടുള്ള ഭയം അല്ലാഹു എടുത്തു കളയുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. അതുകൊണ്ടല്ലേ എല്ലാ മതങ്ങളെയും പറഞ്ഞപ്പോ മുസ്ലിമീങ്ങളുടെ പേര് മാത്രം പറയാതിരുന്നത്, മുസ്ലിമീങ്ങളുടെ പേര് മാത്രം പറയാതിരുന്നത്. കന്യാകുമാരി മുതൽ, കശ്മീര് മുതൽ കന്യാകുമാരി വരെ ഇവിടെയുള്ള എല്ലാ മതങ്ങൾക്കും ഞാൻ CAB യിലൂടെ പൗരത്വം നൽകിയിട്ട് അവസാനം NRC നടപ്പാകുമ്പോ
കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഈ ഗണത്തിൽ പെടാത്ത ആളുകളെ പുറത്താക്കുമെന്ന് ആഭ്യന്തരമന്ത്രി വെല്ലുവിളിച്ചുകൊണ്ട് പറയാൻ കാരണം അള്ളാഹു തആല അവരുടെ ഹൃദയത്തിൽ നിന്ന് ഈ ഒരു ഭയം ഈ ഒരു ബഹുമാനം അള്ളാഹു എടുത്തു കളഞ്ഞതുകൊണ്ടാണ് എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് വലയഖദിഫന്ന ഫീ ഖുലൂബികുമുൽ വഹൻ നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു തആല ഒരു തരം അസുഖം വിട്ടുതരും മുസ്ലിമീങ്ങളായ ആളുകൾ അവസാന കാലഘട്ടത്തിലുള്ള നമ്മുടെയൊക്കെ അസുഖത്തെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തരുന്നത് നമ്മുടെയൊക്കെ ഹൃദയത്തിലുള്ള അസുഖത്തെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തരുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ തീർച്ചയായും അള്ളാഹു തആല ഒരു തരം വഹൻ ഒരു അസുഖം അള്ളാഹു ഇട്ടുതരുമെന്ന് പറഞ്ഞു എന്താണ് സ്വഹാബാക്കൾ ചോദിച്ചു വമൽ വഹ്നു യാ റസൂലല്ലാഹ് എന്താണ് നബിയെ വഹൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ വഹൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു തരം അസുഖം മനുഷ്യന്റെ മുസ്ലിമീങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടുകൊടുക്കുമെന്ന് എന്താണ് വഹൻ എന്ന് ചോദിച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടു കാര്യമാണ് പറഞ്ഞത് അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ ഇല്ലയെന്ന് നോക്കാം ഈ പറയാൻ പോകുന്ന വഹൻ ഈ പറയാൻ പോകുന്ന ഈ അസുഖം ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയാൽ മതി നബി തങ്ങൾ പറഞ്ഞ ഹദീസ് എത്രത്തോളം ഈ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ എന്താണ് വഹൻ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത് ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി ദുനിയാവിനോടുള്ള അമിതമായ ആഗ്രഹം ഭൗതിക സുഖങ്ങൾ ഭൗതികതയോട് സുഖലോലുപതയോടുള്ള വല്ലാത്ത താല്പര്യം ഹുബ്ബു ദുനിയാ ദുനിയാവിനോടുള്ള ആസക്തി അതേപോലെ വകറാഹിയത്തുൽ മൗത്ത് മരണത്തെ ഭയക്കുന്നത് മരിക്കുമ്പോൾ ആളുകൾ ഭയക്കുന്നത് എന്റെ ഭാര്യയും എന്റെ മക്കളും എന്താകുമെന്നുള്ള ഭയമാണ് എന്റെ ഭാര്യയെ ആരു നോക്കും എന്റെ മക്കളെ ആരു നോക്കും എന്റെ സമ്പാദ്യം എന്താവും ഈ രീതിയിൽ മരണത്തെ ഭയക്കുന്ന ആളുകളായി നമ്മൾ മാറും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന എത്രയോ രക്തസാക്ഷികളുടെ പ്രതിഫലങ്ങളുടെ ഹദീസുകൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഒരു സഹാബി കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പഴത്തിന്റെ കെട്ട് ഈത്തപ്പഴത്തിന്റെ കവറ് കയ്യിൽ നിന്ന് വലിച്ചെറിഞ്ഞിട്ട് നേരെ രണാങ്കണത്തിലേക്ക് ചാടിപ്പോയത് എന്നിട്ട് പറഞ്ഞു ഈ കയ്യിലുള്ള ഈത്തപ്പഴം തിന്ന് തീരുന്നത് വരെ ഞാൻ കാത്തുനിന്നാൽ സ്വർഗത്തിലേക്ക് എത്താൻ വൈകി പോകുമെന്ന് മനസ്സിലാക്കി കയ്യിലുള്ള ഈത്തപ്പഴത്തിന്റെ കവറ് വലിച്ചെറിഞ്ഞിട്ട് നേരെ രണാങ്കണത്തിൽ മരിച്ചു രണാങ്കണത്തിൽ പോയി ഷഹീദായ രക്തസാക്ഷിയായ സ്വഹാബാക്കളില്ലേ നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ സ്വഹാബാക്കൾ ഉണ്ടായിട്ടില്ലേ അതേപോലെ ആദ്യമായി ഭാര്യയുടെ കൂടെ ആദ്യ രാത്രി ആഘോഷിക്കുന്നതിനിടയിലാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈ യുദ്ധത്തിലേക്കുള്ള രണാങ്കണത്തിലേക്കുള്ള ക്ഷണം വരുന്നത് ആ സമയത്ത് ഒന്ന് കുളിക്കാൻ പോലും സമയം ലഭിക്കാതെ സ്വർഗത്തിലേക്ക് എത്താൻ വൈകുമെന്നുള്ള പേടിയോടെ രണാങ്കണത്തിലേക്ക് കടന്നുപോയ മഹാന്മാരായ സ്വഹാബാക്കളില്ലേ ചെറിയ 14-15 വയസ്സുള്ള ചെറുപ്പക്കാരെന്ന് പറയാൻ പോലും പറ്റാത്ത കുട്ടികൾ വരെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നത് എന്തിന്റെ പേരിലാ നാളെ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗം കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് എന്നാൽ ആ പ്രതീക്ഷ മരണത്തോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോയാൽ ജനങ്ങൾ ഭീരുക്കളാവും മരണത്തെ പേടിച്ചാൽ ആളുകൾ ഭീരുക്കളാകും നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരു 300 ആളുകളെ തടയാൻ ആയിരങ്ങൾ കടന്നു വന്നാൽ ആ 300 ആളുകൾക്ക് മരണത്തെ ഭയമില്ല 300 ആളുകൾക്ക് മരണത്തെ ഭയമില്ല മരിക്കാൻ കുതിക്കുകയാണെങ്കിൽ ഏയ് 1000 ആൾ ഇവിടെ ഉണ്ട് 1000 ആളുകൾ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു 300 ആളുണ്ട് ഇവർ പരസ്പര യുദ്ധത്തിന് വന്നാണ് ഈ 300 ആളുകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവർക്ക് മരിക്കാൻ കൊതിയാണ് അപ്പൊ മരിക്കാൻ കൊതിയുള്ള 300 ആളുകൾ 1000 യുദ്ധം ചെയ്താൽ ആരാ തോക്ക് ആരാ വിജയിക്ക കാരണം അവർ മരിക്കാൻ കൊതിയാണ് അവർക്ക് അവർ എത്ര വെട്ട് കിട്ടിയാലും എത്ര അടി കിട്ടിയാലും അവർ ഓടൂല കാരണം അവർ മരിക്കാൻ വേണ്ടി വന്നവരാണ് എന്നാ മറ്റുള്ളവർ അങ്ങനെയാണോ ആയിരക്കണക്കിന് ആളുകൾ അങ്ങനെയാണോ ജീവനിൽ കൊതിയുണ്ടവർക്ക് ഒരു വെട്ട് കിട്ടി അവർ ഓടും എന്നാ ഈ 300 ആളുകൾക്ക് മരിച്ചാലും കൊള്ളാം മരിക്കലാണ് ജീവിക്കുന്നതിനേക്കാളും പുണ്യമെന്ന് വിശ്വസിക്കുന്നവരാ അപ്പൊ മരണത്തെ കൊതിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പാരത്രിക ലോകത്തെ സ്വർഗം കൊതിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരണത്തെ ഭയം ഉണ്ടാവില്ല അവർ ഒരിക്കലും ഒരു സ്ഥലത്ത് തോൽക്കില്ല മരണത്തെ പേടിക്കുന്നവർ
ഒരാൾ വന്നാലും അഞ്ചാൾ ഓടിപ്പോ. കാരണം എന്താ? അഞ്ചാൾക്കും മരണത്തെ പേടിയാണ്. ഒരാൾ വാളെടുത്ത് വന്നു, അവർ കയ്യിലൊന്നുമില്ല, കയ്യിൽ ആയുധം ഉണ്ടെങ്കിൽ തന്നെ അവർ ഇയാൾക്ക് ഒരാൾക്ക് മരണത്തെ പേടിയില്ല. ആ അഞ്ചാളുകൾക്ക് മരണത്തെ പേടിയാണെങ്കിൽ ഒരാൾക്ക് അഞ്ചാളുകൾ ഓടിക്കാൻ പറ്റും. കാരണം ഇയാൾ മരിച്ചാലും കുഴപ്പമില്ല, അവർ വെട്ടിയാ പെട്ടിട്ടെ, അവർ കുത്തിയാ കുത്തട്ടെ, അവർ കൊന്നാ കൊല്ലട്ടെ, ഞാൻ മരിക്കാനല്ല വന്നത്. പിന്നെ അവർ ഓടൂല, ഈ ഒരാൾ ഓടൂല, അഞ്ചാളുകൾ ഓടും, പ്രാണനും കൊണ്ടോടും. അതുകൊണ്ട് മരണത്തെ ഭയക്കുന്നവരായി നമ്മൾ മാറിന. നമ്മുടെ പ്രതാപകാലത്ത് അങ്ങനെ ആയിരുന്നില്ല, സ്വഹാബാക്കൾ അങ്ങനെ ആയിരുന്നില്ല, മരിക്കാൻ കൊതിച്ചവരാണ്. രണാങ്കണത്തിലേക്ക് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങിയപ്പോൾ മക്കക്കാരായ ശത്രുക്കൾ അള്ളാഹുവിന്റെ ഹബീബിനെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങളിൽ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ ധൈര്യമുള്ളവർ കടന്നുവാ എന്ന്. ആ സമയത്ത് മദീനക്കാരായ മൂന്നാളുകൾ ഓടിച്ചെന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് സമ്മതം ചോദിച്ച് രണാങ്കണത്തിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് മക്കക്കാരായ മുശ്രിക്കീങ്ങൾ പറഞ്ഞത്, ഞങ്ങൾക്ക് അൻസാരികളെയല്ല വേണ്ടത്, മദീനക്കാരെയല്ല വേണ്ടത്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന ആണുങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വാ, അങ്ങനെ പറഞ്ഞു. അപ്പൊ ആദ്യ നബി തങ്ങൾ പറയുന്നതിന് മുമ്പേ മൂന്നാളുകൾ ഓടിപ്പോയത് എന്താ? അവർക്ക് മരണത്തെ ഭയമില്ലാത്തത് കൊണ്ടാണ് മൂന്നാളുകൾ എനിക്ക് ഓടിപ്പോയത്. അവർ തിരിച്ചയച്ചു, നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന ആളെ വേണ്ടത്, മക്കാരുണ്ടെങ്കിൽ വാ. മൂന്നാളുകൾ പോയി. ഇതേ രീതിയിൽ നിങ്ങളെ മരണത്തെ ഭയക്കുന്ന കാലത്തോളം നമ്മളെല്ലാവരും ബീരുക്കളാവും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവസാന കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങളുടെ രണ്ട് പ്രശ്നം ഇതായിരിക്കും. അവർക്കൊരു അസുഖം പിടിപ്പെടാനുണ്ട്, വഹൻ എന്ന് പറയുന്ന ഒരു അസുഖമാണത്. ആ അസുഖം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഹുബ്ബുദ്ദുനിയാ, ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി, ജീവിക്കാനുള്ള പൂതി. 60 വയസ്സായാലും ഒരാൾക്ക് മരിക്കുന്ന ചിന്തയില്ലാതെ വരുന്നത്, 70 വയസ്സായിട്ടും അയാൾക്ക് മരിക്കണമെന്നുള്ള ചിന്തയില്ല. താടിയും മുടിയും എല്ലാം കറുപ്പിച്ച് നല്ല ചുള്ളന്മാരെ പോലെ നടക്കുന്ന ആളുകളുണ്ട്. വയസ്സെത്രയായി? 60. വയസ്സെത്രയായി? 70. അയാൾ ഇപ്പോഴും നല്ല ചുള്ളന്മാരെ പോലെ താടി പിടിച്ച്, മീശ കറുപ്പിച്ച്, മുടി കറുപ്പിച്ച്, നല്ല മൊഞ്ചന്മാരായി നടക്കുന്നത്. അഥവാ ഞാൻ ഇപ്പോഴൊന്നും മരിക്കാനായിട്ടില്ല, എനിക്ക് ഇനിയും ഒരുപാട് വയസ്സ് വരാനുണ്ട്, ഇനിയും ഒരുപാട് കാലം ജീവിക്കാനുണ്ട് എന്ന ജീവിതത്തോടുള്ള പൂതിയാണ് അവരുടെ നിരയെ അവർ കറുപ്പിച്ചു കളയുന്നത്. സത്യത്തിൽ നിര എന്നുള്ളത് മരണത്തിന്റെ അടയാളമാണ്. നരക്ക, നര ബാധിക്കാന്നുള്ളത് മരണത്തിന്റെ അടയാളാണ്. എന്നാ നരപ്പിക്കാൻ വിടൂല, കാരണം ഞാൻ മരിക്കാനായിട്ടില്ല. മരണത്തെ ഭയമുള്ളവരാണ് നരയെ മറച്ചു കളയുന്നത്. നരച്ചോട്ടെ, എന്താ പ്രശ്നം? നമ്മളെ നമ്മുടെ താടിയും മുടിയും കറുപ്പിച്ചു കളഞ്ഞാൽ മരണം മകലുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? നല്ല ചുള്ളന്മാരായി നടന്നതുകൊണ്ട് നമ്മൾക്ക് മരണം അസ്രായിൽ വരാതെ ഒരുപാട് കാലം ഇവിടെ ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ എന്തിനാണ് ഈ താടിയും മുടിയും എല്ലാം നമ്മൾ കറുപ്പിച്ചു നടക്കുന്നത്? ഇനി രണ്ടാമതൊരു പ്രപ്പോസൽ വരുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? കല്യാണം കഴിഞ്ഞ് കുട്ടികളായി, പിന്നെ എന്തിനാണ് ഈ ചാടിയും മുടിയും എല്ലാം വെളുത്തത്, കറുപ്പിച്ചു നല്ല ചുള്ളന്മാരാക്കാൻ ശ്രമിക്കുന്നത്? പുതിയൊരു അന്വേഷണം വരുമെന്ന് തോന്നുന്നുണ്ടോ? കുട്ടികളായില്ലേ, കല്യാണം കഴിഞ്ഞില്ല, പിന്നെ എന്തിനാ? അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ, ജീവിക്കാത്തതാണ് നമ്മുടെ അപജയത്തിന്റെ പരാജയത്തിന്റെ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ആദ്യമായി കറുത്ത മുടിയെ, വെളുത്ത മുടിയെ കറുപ്പിച്ചത് ഫിറാവൂനാണ്. ആദ്യമായി കറുത്ത നമ്മുടെ മുടികളെ, വെളുത്തുപോയ മുടികളെ കറുപ്പിച്ചു കളഞ്ഞത്, മുടിക്ക് കറുത്ത ചായം തേച്ചത് ഫിറാവൂനാണ്. എന്നാൽ വെള്ള മുടി എന്ന് പറയുന്നത്, താടിയും മുടിയും നരക്കുക എന്ന് പറയുന്നത്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആദ്യമായി തന്റെ താടിരോമങ്ങളിൽ നിന്ന് ഒരു താടിരോമം നരബാധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഥവാ താടി നരക്കാന്ന് പറഞ്ഞാൽ, നരബാധിക്കാന്ന് പറഞ്ഞാൽ, അഥവാ ഞാനിതാ വയസ്സനായിരിക്കുന്നു എന്നതിന്റെ അടയാളാണ്, എന്റെ യുവത്വം മാറിയിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളാണ്. മനസ്സിലായോ? എന്റെ യുവത്വം മാറി, ഞാൻ മരിക്കാനായി എന്ന ഒരു സൂചനയാണ്. ഈ താടിയുടെ നര മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, എന്റെ യൗവന കാലഘട്ടത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാതെ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞുവല്ലോ. എന്റെ യൗവന കാലഘട്ടത്തിൽ, എന്റെ യുവത്വത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാതെ ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞുവല്ലോ എന്ന്
മഹാനായ ഇബ്രാഹിം നബി അലൈഹിസലാം താടിരോമത്തിന്റെ നര കണ്ടപ്പോൾ ആദ്യമായി താടിരോമം നരച്ചത് കണ്ടപ്പോൾ പറഞ്ഞത് തർഫത ഐൻ ഒരു കണ്ണിമ വെട്ടുന്ന തെറ്റ് പോലും ഞാൻ ചെയ്തിട്ടില്ല എന്റെ യുവത്വം അല്ലാഹുവിന് സമർപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് എന്നാൽ ഇവിടെ 60 ആയാലും 70 ആയാലും ആർക്കും പ്രായമാകുന്നില്ല എല്ലാവരും നല്ല ചുള്ളന്മാരാണ് എല്ലാവരും നല്ല ചെറുപ്പക്കാരാണ് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ അതാണ് പറഞ്ഞത് ഉസാഉൻ കൗസൈൽ എല്ലാവരും കറുപ്പിക്കുന്നത് കണ്ട് നമ്മൾ കറുപ്പിക്കാൻ നിൽക്കണ്ട എല്ലാവരും താടിയും മുടിയും എല്ലാം കറുപ്പിച്ച് നടക്കുന്നത് കണ്ട് മുസ്ലിമീങ്ങളെ നമ്മളിത് ചെയ്യരുത് നമ്മൾക്കൊരു ആദർശമുണ്ട് നമ്മൾക്കൊരു മതമുണ്ട് ആ മതത്തിന്റെ നിയമമനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത് അതിന് വിപരീതമായി ചെയ്യുമ്പോഴാണ് നമ്മൾ ചവറായി മാറുന്നത് കാലത്തിന്റെ കുത്തൊഴുക്കിനനുസരിച്ച് നമ്മൾ നിലപാട് മാറ്റുമ്പോഴാണ് നമ്മൾ ചവറുകളായി മാറുന്നത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഹുബ്ബു ദുനിയാ ദുനിയാവിനോടുള്ള അമിതമായ ആസക്തി വകറാഹിയത്തുൽ മൗത് മരണത്തെ വെറുക്കുക മരണത്തെ പേടിക്കുക എന്തിനാണ് നമ്മൾ മരണത്തെ പേടിക്കേണ്ട ആവശ്യം എന്താ മരണത്തെ പേടിക്കുന്നതാരാണ് ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വരുന്നവരാണ് തെറ്റുകൾ സംഭവിക്കുന്നവരാണ് മരണത്തെ ഭയക്കുന്നത് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ശ്രദ്ധിക്കണം പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജറിലെ ഒരു ആയത്താണിത് ഖാലൂ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞാൽ അഥവാ ഒരാൾ മുസ്ലിമായാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച ഒരാൾ പറഞ്ഞാൽ വാക്കുകൊണ്ട് പറഞ്ഞാൽ മുസ്ലിമാവൂല ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വാക്കുകൊണ്ട് പറഞ്ഞാൽ ഒരാൾ മുസ്ലിമാവൂല ഹൃദയം കൊണ്ട് പറയണം അങ്ങനെ ഹൃദയം കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഒരാൾ തുമ്മസ്തഖാമു പിന്നെ അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറായാൽ അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറായാൽ തുമ്മസ്തഖാമു എന്താ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ മുഅ്മിനാവോ ആദ്യം മുഅ്മിനായി പിന്നെ എന്താണോ ഇസ്ലാം പറഞ്ഞത് അത് അതേപോലെ ചെയ്ത് ജീവിക്കുക ഇസ്തിഖാമത്ത് തുമ്മസ്തഖാമു പിന്നെ യഥാർത്ഥ മുസ്ലിമായി മാറി ഒരു മുസ്ലിമായി പിന്നെ ഇസ്തഖാമു എന്ന് പറഞ്ഞാൽ അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞതുപോലെ അവർ ജീവിക്കാൻ തുടങ്ങുക അപ്പൊ ഇസ്തഖാമത്ത് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാവില്ല തെറ്റൊക്കെ ഉണ്ടാവും ഇസ്തഖാമുല് തെറ്റൊന്നും വരാതിരിക്കുന്നില്ല തെറ്റൊക്കെ ഉണ്ടാവും പിന്നെ തെറ്റ് വരുമ്പോ കുറ്റബോധം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം മനസ്സിലായ തെറ്റ് വരും മനുഷ്യന്റെ ഭാഗത്ത് സ്വാഭാവികമായി തെറ്റുവരാനുള്ള സാധ്യതയുണ്ട് തെറ്റുവരും തെറ്റുവരുമ്പോൾ തിരുത്താനുള്ള മനസ്സ് തെറ്റുവരുമ്പോൾ കുറ്റബോധം ഉണ്ടാവുക പടച്ചോനെ ഞാനൊരു തെറ്റുകാരനായില്ല റബ്ബേ എന്റെ ഭാഗത്ത് തെറ്റുവന്നു പോയല്ലോ നീ എനിക്ക് പൊറുത്തു തരണേ അല്ലാ നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാ എന്ന് അല്ലാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യാൻ തയ്യാറാവുക ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാതാ തീരെ തെറ്റ് ചെയ്യൂല എന്നില്ല അല്ലാഹുവിന്റെ ഹബീബാണ് അവസാനമായി ഒരു മഅസൂം വന്നത് തീരെ തെറ്റ് ചെയ്യാത്ത ഒരാൾ അല്ലാഹുവിന്റെ ഹബീബാണ് തീരെ തെറ്റ് ചെയ്യാത്ത ഒരാൾ അല്ലാന്റെ ഹബീബാണ് ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം മഅസൂമീങ്ങളില്ല ജീവിതത്തിൽ തെറ്റ് വരാത്തവരെ അല്ലാഹു പറഞ്ഞയച്ചിട്ടില്ല മനസ്സിലായോ ജീവിതത്തിൽ തെറ്റ് വരാത്ത ഒരാളെയും അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം അല്ലാഹു പറഞ്ഞയച്ചിട്ടേ ഇല്ല അവസാനത്തെ മഅസൂം പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ മനുഷ്യനാകുമ്പോ സ്വാഭാവികമായി തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ തെറ്റുകൾ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വലം യുസുറു അലാ മാ ഫഅലു തെറ്റുകൾ നിരന്തരമായി ആവർത്തിക്കാൻ പാടില്ല തെറ്റുവരും അറിയാതെയോ അറിഞ്ഞിട്ടോ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ മറന്നിട്ടോ തെറ്റുവരും പക്ഷേ തെറ്റുവരുമ്പോൾ നിരന്തരമായി ആ തെറ്റുകളെ ആവർത്തിക്കാൻ പാടില്ല വലം യുസുറു അലാ മാ ഫഅലു ചെയ്യുന്ന തെറ്റുകൾ നിരന്തരമായി ആവർത്തിക്കാൻ പാടില്ല ഒരു തെറ്റു വന്നു പോയാൽ ഉടനെ തന്നെ ബോധോദയം ഉണ്ടാവണം ഉടനെ തന്നെ കുറ്റബോധം ഉണ്ടാവണം അഥവാ മുത്തഖീങ്ങൾ എന്ന് പറയുന്നത് ഇസ്തിഖാമത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്
പൈശാചികമായ ചിന്തകൾ അവരെ ബാധിച്ചാൽ അഥവാ മനുഷ്യനെ തെറ്റിലേക്ക് ക്ഷണിക്കുന്നത് പിശാചാണ്, അഥവാ മനുഷ്യന്റെ ഭാഗത്ത് തെറ്റുവന്നു പോയാൽ തദക്കറു ഉടനെ അവർ ബോധവാന്മാരാകും. തെറ്റു വന്നു പോയാൽ ഉടനെ അവർ ബോധവാന്മാരാകും. തെറ്റിനെ കുറിച്ചുള്ള ചിന്തകൾ വന്നാൽ വരെ അവർ കുറ്റബോധമുള്ള ആളുകളായി മാറും. തെറ്റു വന്നാൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരായി മാറും. ഇനി ആവർത്തിക്കില്ല എന്ന് ഹൃദയം കൊണ്ട് ഉറപ്പിക്കുന്നവരാകും. വന്ന തെറ്റുകളെ നിസ്സാരമായി യാതൊരു ബോധമില്ലാതെ ലാഘവത്തോടെ കാണൂല. അവർ ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കാൻ അവർ നിൽക്കൂല. ഒരു തെറ്റ് ചെയ്തിട്ടതിനെ ന്യായീകരിക്കാൻ നിൽക്കൂല. തഖ്വയുള്ള ആളുകൾ, എനിക്ക് തെറ്റുപറ്റി ഞാൻ തിരുത്താൻ തയ്യാറാണ്, അള്ളാഹുവേ ഇനി മേലാൽ ഞാൻ ആവർത്തിക്കൂല എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാൻ മുത്തഖീങ്ങളായ ആളുകൾ തയ്യാറാവും. ആ മുത്തഖി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്ത ആളൊന്നുമല്ല, മനസ്സിലായില്ലേ? മുത്തഖി എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്ത ആളൊന്നുമല്ല, തെറ്റ് വരുമ്പോ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. അപ്പൊ ഇവിടെ അല്ലാഹു പറയുന്നത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഫുമ്മസ്തഖാമു പിന്നെ അവർ നേരായ വഴിയിലൂടെ ചൊവ്വായ പാതയിലൂടെ അല്ലാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചതുപോലെ ജീവിക്കാൻ അവർ തയ്യാറാകും. എന്നാൽ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാഹുവിന്റെ മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരുമെന്നാ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, വഖറാഹിയത്തുൽ മൗത്ത് എന്നല്ലേ പറഞ്ഞത്? മരണത്തെ ഭയക്കുമെന്നാ പറഞ്ഞത്. എന്തുകൊണ്ടാണ് മരണത്തെ ഭയക്കുന്നത്? ഖബറിലേക്ക് ഒന്നും ഒരുക്കി വെക്കാത്തത് കൊണ്ടാണ് മരണത്തെ ഭയക്കുന്നത്. സ്വാഭാവികമായൊരു മനുഷ്യൻ ഇവിടത്തെക്കാളും സുഖം ഖബറിലാണെന്നറിഞ്ഞാൽ ഖബറിനെയല്ലേ ഇഷ്ടപ്പെടുക? അല്ലേ? നിങ്ങളുടെ പഴയ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു വീട്ടിലേക്ക് ഗൃഹപ്രവേശം നടത്താൻ, പുതിയൊരു വീട്ടിലേക്ക് മാറാൻ, പഴയ തറവാട് വീട്, ഒരു ഇടുങ്ങിയ, ഒരു ഓടിട്ട, അരണ്ട വെളിച്ചമുള്ള, ഇരുട്ടുള്ള, മര്യാദക്കൊന്ന് ചെരിയാനും അറിയാനും പോലും കഴിയാത്ത, എയർ സർക്കുലേഷൻ ഇല്ലാത്ത ഒരു പഴയ വീടിൽ നിന്ന് നിങ്ങൾ നല്ല 2000-3000 സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഇറ്റാലിയൻ മാർബിളൊക്കെ ചെയ്ത് അടിപൊളി വീട്ടിലേക്ക് നിങ്ങൾ വീട് മാറാൻ, അങ്ങനെ മാറുമ്പോൾ നിങ്ങൾ കരയോ? ബേജാറിൽ, ടെൻഷനിൽ, കുറച്ചോനെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പോവാണല്ലോ എന്ന് പറഞ്ഞിട്ട് ബേജാറിൽ കരയോ? ഇല്ല, ഡിറ്റൻഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ കരയില്ലേ? കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ഡിറ്റൻഷൻ സെന്ററിലേക്ക് പോരത്തുമില്ലാതെ കൊണ്ടുപോകുമ്പോൾ പേടില്ലേ? എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വീടിനേക്കാളും ബുദ്ധിമുട്ടാണ് അവിടെ. അതുകൊണ്ടാണ് നിങ്ങളുടെ വീടിനേക്കാളും ബുദ്ധിമുട്ടാണ് ഡിറ്റൻഷൻ സെന്ററിൽ. വലിയ ഒരു തടങ്കൽ പാളയത്തിൽ 10,000-10,000 ആളുകൾ ഉണ്ടാവും. ആണുങ്ങൾ വേറെ ആയിരിക്കും, പെണ്ണുങ്ങൾ വേറെ ആയിരിക്കും, കുട്ടികൾ വേറെ ആയിരിക്കും, ഉമ്മയ്ക്കും മക്കൾക്കും ഒന്നിച്ചിരിക്കാൻ പറ്റൂല. ഒരു ഗ്രില്ലിന്റെ ആ ഒരു മറയിൽ അപ്പുറത്ത് കുട്ടിയും ഇപ്പുറത്ത് ഉമ്മയും നിന്നിട്ട് പാല് കൊടുക്കേണ്ട അവസ്ഥയൊക്കെ വരും. ഡിറ്റൻഷൻ സെന്ററിൽ അതാണ് അവസ്ഥ. ഭക്ഷണം നേരാൻ വണ്ണം കിട്ടൂല. അവിടെ മാരകമായ രോഗങ്ങൾ പിടിപ്പെടും ആളുകൾക്ക്. പകർച്ചവ്യാധി പിടിപ്പെടും. ഉറങ്ങുമ്പോൾ ഇന്നത്തെ ബെഡൊന്നും ഉണ്ടാവില്ല, ഒരുപക്ഷെ ഫാനൊന്നും ഉണ്ടാവില്ല. ഉണ്ടതൊന്നും ജീവിക്കേണ്ടി വരും ഡിറ്റൻഷൻ ക്യാമ്പ്. അതുകൊണ്ടാണ് നമ്മൾ പോരത്തെ നഷ്ടപ്പെടുമെന്ന് പറയുമ്പോൾ പേടിയാവുന്നത്. നേരെ മറിച്ച് ഇങ്ങനെ പറഞ്ഞൊന്ന് വിചാരിക്കുക, അമിത്ഷാ ഈ ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും നല്ല സൗകര്യമുള്ള നല്ല ഒരു ഈ ഇന്ത്യ രാജ്യത്തെ നേരെ പകുതിയാക്കിയിട്ട് നിങ്ങൾക്ക് നല്ല സൗകര്യമുള്ള ഒരു നാട് തരാന്ന് പറഞ്ഞാൽ എല്ലാവരും അമിത്ഷാക്ക് വേണ്ടിയിട്ട് കൂലു തക്ക് വരുന്ന പറയില്ലേ? പറയില്ലേ? അപ്പതാണ് ഖബറിലേക്ക് പോകാൻ പേടി. എന്താ അതന്നെ അവിടെ പേടി, അവിടുത്തെ കഥ പേടി ആലോചിക്കുമ്പോ പേടിയാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഖബർ എന്ന് പറഞ്ഞാൽ അവിടെ ചോദ്യങ്ങൾ ഉണ്ടാകും. ഖബറിന്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് ഉറപ്പുള്ള സംഭവമാണ്, യാഥാർത്ഥ്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് നിരന്തരമായി ദുആ ചെയ്യാറുള്ള ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഈ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖബർ, ലാ ഇലാഹ ഇല്ലാ അൻത. സുബ്ഹിക്ക് ശേഷം 3 തവണ, മഗ്രിബിന്റെ ശേഷം 3 തവണ നബി തങ്ങൾ ദുആ ചെയ്യാറുള്ള ഒരു പ്രാർത്ഥനയാണ്. കഴിയുന്ന ആളുകളൊക്കെ കാണാതെ പഠിച്ചിട്ട് ദുആ ചെയ്തോളൂ. കഴിയുന്ന ആളുകളൊക്കെ കാണാതെ പഠിച്ചിട്ട് ദുആ ചെയ്തോളൂ. കാരണം ഇതിലെല്ലാം ഉണ്ട് ഈ ദുആയിൽ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി എന്ന് പറഞ്ഞാൽ
അല്ലാഹുവേ എന്റെ ശരീരത്തിന് നീ ആരോഗ്യം നൽകണേ, അല്ലാ എന്റെ ശരീരത്തിന് ആരോഗ്യം നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫീ സംഈ, അല്ലാഹുവേ എന്റെ ചെവിക്ക് നീ ആരോഗ്യം നൽകണേ, അല്ലാ ചെവിയുടെ കേൾവി ശക്തി നീ നിലനിർത്തി തരണേ, അല്ലാ അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, അല്ലാഹുവേ എന്റെ കണ്ണിന് നീ ആരോഗ്യം നിലനിർത്തി തരണേ, അല്ലാ കണ്ണിന്റെ കാഴ്ച ശക്തി നീ നിലനിർത്തി തരണേ, അല്ലാ ലാ ഇലാഹ ഇല്ലാ അന്ത, അല്ലാഹുവേ നീ അല്ലാതെ മറ്റൊരു ഇലാഹില്ല റബ്ബേ. اللهم اني اعوذ بك من الكفر والفقر, അല്ലാഹുവേ കുഫ്റിൽ നിന്ന് എന്നെ നീ കാക്കണേ, അല്ലാ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് നീ എന്നെ കാക്കണേ, അല്ലാ വൽ ഫഖർ ദാരിദ്ര്യത്തിൽ നിന്നും നീ എന്നെ കാക്കണേ, അല്ലാ എന്തല്ലായി മരണം വരെ ആരോഗ്യം കിട്ടണം, മരണം വരെ ഈമാൻ കിട്ടണം, മരണം വരെ സമ്പത്തും കിട്ടണം, മൂന്ന് ഉൾപ്പെട്ടില്ലേ. ഇനി മരണശേഷം പിന്നെ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുവേ ഖബറിന്റെ അദാബിൽ നിന്നും എന്നെ നീ കാക്കണേ, അല്ലാ നാളെ മഹ്ശറിലേക്ക് എത്തിയാൽ ഒരാൾ മരണപ്പെട്ടു പോയാൽ ഒരാളുടെ ആദ്യത്തെ ഇന്റർവ്യൂ നടക്കുന്നത് ഖബറാണ്. ഒരാൾ രക്ഷപ്പെട്ടാൽ അതിന്റെ ശേഷമുള്ളതെല്ലാം എളുപ്പമായിരിക്കുമെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഖബറെന്ന് കേൾക്കുമ്പോൾ ഞാൻ കരയാനുള്ള കാരണം, ഞാൻ ഭയക്കാനുള്ള കാരണം, ഞാൻ പേടിക്കാനുള്ള കാരണം, ഒരു മനുഷ്യന്റെ പാരത്രിക ലോകത്തെ ബർസഖിയായ ലോകത്തെ ആദ്യത്തെ വീടാണ് ഖബർ എന്നുള്ളത്. ആ ഖബറിൽ നിന്നൊരാൾ രക്ഷപ്പെട്ടാൽ പിന്നെ അയാൾക്ക് പേടിക്കാനില്ല. ഖബറിൽ ഒരാൾ തോറ്റുപോയാൽ അയാളുടെ കാര്യം കഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോൾ കരയുന്നത്. മഹ്ശറയെ കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ കരയാറില്ല. നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ കരയാറില്ല. സിറാത്തിനെ കുറിച്ചോ മീസാനോ കേൾക്കുമ്പോൾ ഞാൻ കരയാറില്ല. ഖബറിനെ കുറിച്ച് കരയാനുള്ള കാരണം, ഖബറെന്ന് കേട്ടാൽ ഞാൻ കരയാനുള്ള കാരണം, ഖബർ രക്ഷപ്പെട്ടാൽ പിന്നെ എല്ലാം ഓക്കെയാണ്. അപ്പൊ ഈ ദുആയിലെല്ലാം ഉൾപ്പെട്ടില്ലേ? ഒരു മനുഷ്യൻ എന്താ വേണ്ടത്? ആരോഗ്യം വേണം, അതിൽ പെട്ടു. പിന്നെ ഒരു മനുഷ്യന് കണ്ണിന്റെ കാഴ്ച ശക്തി, അത് പെട്ടു. ആരോഗ്യത്തിൽ തന്നെ അതൊക്കെ പെട്ടു. ചെവിയുടെ കേൾവി ശക്തി, അതും ആരോഗ്യത്തിൽ പെട്ടു. എന്നാലും അത് ഖാസായിട്ട് പറയാൻ പിന്നെ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫർ, അല്ലാഹുവേ എന്റെ ഈമാൻ നീ മരണം വരെ നിലനിർത്തി തരണേ, അല്ലാ വൽ ഫഖർ, അല്ലാഹുവേ എന്റെ സമ്പാദ്യം നീ മരണം വരെ നിലനിർത്തി തരണേ, അല്ലാ എന്നെ നീ ദരിദ്രനാക്കരുത് റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബർ ജീവിതത്തിലും എന്നെ നീ രക്ഷപ്പെടുത്തണേ, അല്ലാ. ഈ ദുആ കാണാതെ പഠിച്ചോളിയല്ലേ? എന്നിട്ട് മഗ്രിബിന്റെ ശേഷം മൂന്ന് തവണയും സുബഹിക്ക് ശേഷം മൂന്ന് തവണയും എല്ലാവരും ദുആ ചെയ്തു. ഒന്നുറക്ക ദുആ ചെയ്യല്ലേ എല്ലാവർക്കും? അല്ലാഹുമ്മ ഉറക്ക ചെയ്യുക, ഞങ്ങള് ആണുങ്ങളൊന്നും സൗണ്ട് പോരല്ല. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഈ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അന്ത, اللهم اني اعوذ بك من الكفر والفقر, اللهم اني اعوذ بك من عذاب القبر, لا اله الا انت. ഇതിനെ മൂന്ന് തവണ ആവർത്തിക്കാറുണ്ടായിരുന്നു. യുഈദുഹ സലാസൻ ഇദാ അസ്ബഹ വഇദാ അംസ, സുബഹി നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് തവണ ഇതിനെ ആവർത്തിക്കാറുണ്ട്. മഗ്രിബിന്റെ ശേഷം മൂന്ന് തവണ ഇതിനെ ആവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും ഈ ദുആ നിരന്തരമായി അള്ളാഹുവിനോട് ദുആ ചെയ്തോളൂ. കാരണം ഇതിൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്, സമ്പത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്, ഈമാനിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ദുനിയാവായി ഇനി നാളെ ആഖിറത്തിലെത്തിയാൽ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രാർത്ഥനയുമുണ്ട്. അർത്ഥമറിഞ്ഞുകൊണ്ട് നല്ല ഇഖ്ലാസോടുകൂടി ദുആ ചെയ്തോളൂ. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ദുആയാണിത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്തേ ഒരാൾ മരണത്തെ ഭയക്കുന്നത്, മരണത്തെ ഭയക്കാനുള്ള കാരണം ഖബർ ജീവിതത്തെ ഓർത്തിട്ടാണ്. ഖബറിലെത്തിയാൽ അവിടെ ശിക്ഷയുണ്ടാകുമെന്ന്, മുൻകർണക്കീറിന്റെ ചോദ്യമുണ്ടാകുമെന്ന്, ഇഴജന്തുക്കളും പാമ്പുകളും തേളുകളും വിഷസർപ്പങ്ങളും ഉണ്ടാകുമെന്ന്,
കബറ് എടുക്കുമെന്ന്, നരകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന്. എന്നാൽ ഇതിനെല്ലാം പകരം കബറ് നിങ്ങളുടെ വീടിനേക്കാളും വലിയ വീടാണെങ്കിൽ, നിങ്ങളുടെ വീടിനേക്കാളും വെളിച്ചമുള്ള വീടെങ്കിൽ, നിങ്ങളുടെ വീടിനേക്കാളും സൗകര്യമുള്ള വീടാണെങ്കിൽ, നിങ്ങളുടെ ഭാര്യയെക്കാളും നല്ല ഇണയവിടെയുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കളെക്കാളും നല്ല മക്കൾ എവിടെയുണ്ടെങ്കിൽ, നിങ്ങളുടെ അയൽവാസികളെക്കാളും നല്ല അയൽവാസികൾ എവിടെയുണ്ടെങ്കിൽ, അഥവാ കബറ് സ്വർഗമാണെങ്കിൽ നിങ്ങൾക്ക് കബറാണോ ഇഷ്ടം നല്ല വീടാണോ? ഏതാ ഇഷ്ടം? നിങ്ങളുടെ ഇപ്പോഴുള്ള ഭാര്യയെക്കാളും നല്ല ഭാര്യ കബറിൽ കിട്ടും എന്ന് പറഞ്ഞാൽ വേഗം എന്നെ കബറിൽ കൊണ്ടാക്കുമെന്ന് അറിയില്ലേ? അല്ലേ, ഇപ്പോഴുള്ള ഈ ഭാര്യയെക്കാളും നല്ല ഭാര്യ കബറിൽ വെച്ച് തരാന്ന് പറഞ്ഞാലേ പിന്നെ ഇവിടെ നിൽക്കും ആരെങ്കിലും ഒന്ന് വേഗം കൊണ്ടാക്കും ഉസ്താന്നല്ല പറയാ, എന്നാ കബറിൽ ജീവിച്ചോട്ടെ, ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല എന്നല്ല പറയാ. അതേപോലെ പെണ്ണുങ്ങൾ, നിങ്ങൾ ജീവിക്കേണ്ട പെണ്ണുങ്ങൾ, അതേപോലെ ഈ പുതിയാപ്പിളിനേക്കാൾ നല്ല പുതിയാപ്പിള് തരാം കബറിൽ എന്ന് പറഞ്ഞാല് പെണ്ണുങ്ങൾക്ക് ഇഷ്ടേ കബറായിരിക്കൂലേ? അല്ല, ഇയാളെ സഹിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി, അതുകൊണ്ട് തൽക്കാലം കബറിൽ പോയിട്ട് നല്ല പുതിയാപ്പിളിന്റെ കൂടെ ജീവിക്കാം. ആ നിങ്ങളുടെ മക്കളെക്കാളും നല്ല മക്കളെ കബറിൽ തരാമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനേ നമ്മുടെ ഈ മക്കൾ? നിങ്ങളുടെ അയൽവാസികളെക്കാളും നല്ല അയൽവാസികൾ, കുഷുമ്പില്ലാത്ത, കുറുമ്പില്ലാത്ത, ചുടിയില്ലാത്ത, അസൂയയില്ലാത്ത, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുമായി നല്ല നേരം പോക്കാക്കുന്ന, ടൈം പാസ് ഉണ്ടാക്കുന്ന നല്ല അയൽവാസികളെ കബറിൽ തരാമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ അയൽവാസികളെക്കാളും നല്ലത് കബറല്ലയോ? നിങ്ങളുടെ വീടിനേക്കാളും വിശാലമുള്ള വീട്, നിങ്ങളുടെ വീടിനേക്കാളും വിശാലമുള്ള വീടാക്കി കബറിനെ തരാം എന്ന് പറഞ്ഞാൽ പിന്നെ കബറല്ലേ നല്ലത്? അപ്പൊ കബർ എന്ന് കേൾക്കുമ്പോ നിങ്ങൾ പേടിക്കണ്ട, കബറ് ഒന്നുകിൽ നരകമാണ് അല്ലെങ്കിൽ സ്വർഗമാണ്, ഇത് രണ്ടേ കബർ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ നരകമാണ് അല്ലെങ്കിൽ സ്വർഗമാണ്. സ്വർഗമാവാൻ എന്താ പരിപാടി? ആ പണി നമ്മൾ എടുത്താൽ മതി. സ്വർഗമാവാനുള്ള പണി നമ്മൾ എടുത്താൽ മതി. കബർ സ്വർഗമാവാനുള്ള പണി എന്താണ്? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണ് എന്ന് പറഞ്ഞാൽ, അഥവാ ഒരാൾ മുസ്ലിമായാൽ പിന്നെ, സുമ്മസ്തഖാമു, അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറായി. അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹലാല് ഹലാല് ചെയ്തു, സുന്നത്ത് ചെയ്തു, ഹറാമിൽ നിന്ന് വിട്ടുനിന്നു. പിന്നെ ഹറാം ജീവിതത്തിൽ വന്നുപോയാൽ അല്ലാഹു പറഞ്ഞു തൗബയാണെന്ന് തൗബ ചെയ്തു. മനസ്സിലായോ? തെറ്റ് വന്നുപോയാൽ അല്ലാഹു പറഞ്ഞു തൗബയാണ്. അപ്പൊ അല്ലാഹു പറഞ്ഞു പോലായില്ലേ? തൗബ ചെയ്യാതിരിക്കുന്നത് അല്ലാഹു പറഞ്ഞതിന് വിപരീതമാണ്. തൗബ എന്ന സാധനം എന്തുകൊണ്ട് അല്ലാഹു തന്നത്? എന്തുകൊണ്ട് അല്ലാഹു തന്നത്? തൗബ എന്ന സാധനം ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ, ഇനിപ്പുറത്ത് തെറ്റുണ്ടാവും? തെറ്റുണ്ടാവാൻ സാധ്യത ഉള്ളത് കൊണ്ടല്ലേ അല്ലാഹു തൗബ എന്നൊരു ഓപ്ഷൻ വെച്ചത്? തെറ്റേ വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ തൗബ എന്ന ഓപ്ഷൻ അല്ലാഹു തരോ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? രാത്രി, ഒരു രാത്രി ഉള്ളത് കൊണ്ടല്ലേ അപ്പുറത്ത് പകലുള്ളത്? അല്ലേ, രാത്രി ഇല്ലേ ഇല്ല, അല്ലെങ്കിൽ പകലില്ലേ ഇല്ല, അങ്ങനെ രണ്ട് മാറി മാറി വരുന്നില്ല. പകലില്ലെങ്കിൽ പിന്നെ രാത്രിക്ക് എന്ത് പ്രസക്തി? രാത്രി ഇല്ലെങ്കിൽ പകലിനെന്ത് പ്രസക്തി? അതേപോലെ തെറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ടല്ലേ തൗബ എന്നുള്ളൊരു ഓപ്ഷൻ അല്ലാഹു തന്നത്? തെറ്റ് തീരെ വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ തൗബ എന്നൊരു ചാൻസ് അത് തരുമോ? തരൂല. തെറ്റേ ചെയ്യാൻ പാടില്ല എന്ന് പറയാ, തെറ്റ് വന്ന കാൽ കൊത്തും കൈ കൊത്തും എന്നാ പറയാ, തെറ്റ് വന്നാൽ നിങ്ങൾ ഞാൻ നരകത്തിലൂടെ എന്നാ പറയാ, അങ്ങനെയല്ല അല്ലാഹു പറഞ്ഞത്. തെറ്റ് വന്നാൽ നിങ്ങൾ തൗബ ചെയ്യാ, തൗബ ചെയ്താൽ അല്ലാഹു സ്വർഗം തരും. തെറ്റ് വന്നിട്ടും തൗബ ചെയ്യാതിരുന്നാൽ അല്ലാഹു മാപ്പ് തരൂല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട്, മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, ജീവിതത്തിൽ തെറ്റുകൾ വന്നുപോയാൽ ഉടനെ തന്നെ തൗബ ചെയ്ത് മടങ്ങാൻ നമ്മൾ തയ്യാറാവുക. മനസ്സിലായോ? തെറ്റ് വന്നാൽ ഉടനെ തന്നെ തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറാവുക. തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്യാതിരിക്കൽ അഹങ്കാരമാണ്, തെറ്റു ചെയ്തിട്ട് തൗബ ചെയ്യാതിരിക്കൽ ധിക്കാരമാണ്, തെറ്റു ചെയ്തിട്ടതിനെ ന്യായീകരിക്കൽ അല്ലാഹുവിനോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കാൻ നിൽക്കാതെ അല്ലാഹുവേ എന്റെ ഭാഗത്ത് തെറ്റു വന്നുപോയി എന്ന കുറ്റബോധത്തോടുകൂടെ അല്ലാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറായാൽ മരണസമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ വരുമെന്നാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് നമ്മോട് പറയുന്നത്, മരിക്കാൻ കിടക്കുന്ന നമ്മുടെ അടുത്തേക്ക് മലക്ക് വരികയാണ്, അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കേണ്ട. പേടിക്കണ്ട എന്ന് പറയുമ്പോ അവിടെ ഒരു പേടി ഉണ്ടെന്ന് മനസ്സിലായില്ലേ?
മരിക്കുമ്പോ ആളുകൾക്ക് പേടി ഉള്ളതുകൊണ്ടല്ലേ പേടിക്കണ്ട എന്ന് പറയുന്നത്. എന്തിനാ മനുഷ്യൻ പേടിക്കാം? എന്തിനാ മനുഷ്യൻ പേടിക്കാം? ഒന്നുകിൽ ഖബറിന്റെ അദാബിനെയാണ് പേടിക്കുന്നത്, ആ പേടി നിങ്ങൾക്ക് വേണ്ട, ഖബറി നിങ്ങൾ പേടിക്കണ്ട. വലാ തഹസനു, നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട. എന്താണ് ഒരാൾക്ക് ദുഃഖം? മരിക്കുമ്പോൾ എന്താ ദുഃഖം ഉണ്ടാവുക? ഭാര്യ ഇവിടെ പറയുന്നു, മക്കൾ ഇവിടെ പറയുന്നു, വീട് ഇവിടെ പറയുന്നു, കുടുംബത്തെ ഇവിടെ പറയുന്നു. ആ ദുഃഖവും വേണ്ട. നിങ്ങളെക്കാളും നല്ല ഭാര്യ ഇവിടെ ഉണ്ട്, കുടുംബമുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, പിന്നെ എന്തിനാ ദുഃഖം? മയ്യത്ത് നിസ്കാരത്തിലൊരു ദുആ ഇല്ലേ? എന്താ ദുആ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സിഅ മദ്ഖലഹു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വവസ്സിഅ മദ്ഖലഹു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ വവസ്സിഅ മദ്ഖല? അല്ലാഹുവയാള് പ്രവേശിക്കുന്ന സ്ഥലത്തെ നീ വിശാലമാക്കണേ. ഈ ദുആ നബി തങ്ങൾ നമ്മോട് ദുആ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഖബർ വിശാലമാകുമെന്നല്ലേ. വവസ്സിഅ മദ്ഖല, നമ്മൾ മയ്യത്തിന് മുമ്പിൽ വെച്ചിട്ടാണ് നിസ്കരിക്കുന്നത്. മയ്യത്ത് മുമ്പിലുണ്ട്, അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ വവസ്സിഅ മദ്ഖല, അല്ലാഹുവേ ഇയാളുടെ ഖബറടുത്ത് നീ വിശാലമാക്കണേ എന്ന് ദുആ ചെയ്യാൻ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഖബർ വിശാലമാകുമെന്നല്ലേ അർത്ഥം. ഈ മരിച്ച ഏത് തെമ്മാടിന്റെ ഖബർ അല്ല ഞാൻ പറയുന്നത്, നല്ല മയ്യത്താണെങ്കിൽ വിശാലാകും എന്നല്ല അർത്ഥം. മയ്യത്തിന് മുമ്പിൽ വെച്ചിട്ട് ദുആ ചെയ്യാൻ ആരാണ് ഈ കിടക്കുന്നതെന്നറിയോ? 10,000 സ്ക്വയർ ഫീറ്റിന്റെ വളരെ മനോഹരമായ 5 crore വീടിൽ ജീവിച്ച ഒരാളാണ് ഇവിടെ കിടക്കുന്നത്. 10,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള മനോഹരമായ സെന്റർ എസി സംവിധാനങ്ങൾ കൊണ്ട് കാണുമ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഭംഗിയോടുകൂടി നിർമ്മിച്ച മനോഹരമായ കൊട്ടാരത്തിൽ ജീവിച്ച ഒരു മുത്തഖിയായ മനുഷ്യൻ, മനോഹരമായ കൊട്ടാരത്തിൽ ജീവിച്ച, ഉദ്യാനങ്ങളും പൂന്തോട്ടങ്ങളും കൊണ്ട് അലങ്കൃതമാക്കിയ, ഇറ്റാലിയൻ മാർബിൾ കൊണ്ട് വളരെ ഭംഗിയോടുകൂടി സജ്ജീകരിച്ച, സിസി ക്യാമറകളും അതേപോലെ സെന്റർ എസിയും അതേപോലെ ലിഫ്റ്റ് സംവിധാനങ്ങളും എല്ലാം ഒരുക്കി, മനോഹരമായ കർട്ടനുകളും പരവതാനിയും കൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിച്ച ഒരു മുത്തഖിയായ മനുഷ്യൻ. അടിച്ചു പൊളിച്ച് ജീവിച്ച മുത്തഖിയായ മനുഷ്യൻ, അങ്ങനെ പറയാലോ? അങ്ങനെ അടിച്ചു പൊളിച്ചവർക്ക് തെമ്മാടിയാണെന്നുണ്ടോ? അല്ല, അടിച്ചു പൊളിച്ച് ജീവിച്ച മുത്തഖിയായ മനുഷ്യൻ അയാളാണ് ഇവിടെ കിടക്കുന്നത്. അയാൾക്കാണ് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ അബ്ദിൽഹു ഖദാറൻ ഖൈറൻ മിൻ ദാരിഹി, അല്ലാഹുവേ ഇയാളുടെ വീടിനേക്കാളും വലിയ വീടാക്കി ഖബറിനെ മാറ്റണേ അല്ലാഹ്, ഇയാളുടെ വീടിനേക്കാളും വലിയ വീടാക്കി ഖബറിനെ മാറ്റണേ. ഇയാളുടെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് എത്ര? 10,000 സ്ക്വയർ ഫീറ്റ്. അപ്പൊ ഖബർ എത്ര? മിനിമം എത്ര ആവും? 10,500 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഖബറാവും. മനസ്സിലായോ? നബി തങ്ങൾ പഠിപ്പിച്ച ദുആണിത്, അള്ളാഹുന്റെ ഹബീബ് പഠിപ്പിച്ച ദുആണിത്. അല്ലാഹുമ്മ അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി, ഇയാൾ മുത്തഖിയായ മനുഷ്യനാണെങ്കിൽ, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച മനുഷ്യനാണെങ്കിൽ, മിനിമം 10,000 സ്ക്വയർ ഫീറ്റിന്റെ വീടിലാണ് അയാൾ കിടക്കുന്നതെങ്കിൽ, ഇനി പോകാൻ പോകുന്ന ഖബർ 10,500 സ്ക്വയർ ഫീറ്റ് മിനിമം ഉണ്ടാകും. കാരണം എന്താണ്? ദുആ ചെയ്യാൻ പറഞ്ഞത്, അല്ലാഹുവേ ഇയാളുടെ വീടിനേക്കാളും നല്ല വീട് നീ കൊടുക്കണേ അല്ലാ. അപ്പൊ വീട്ടിലില്ലാത്ത സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, എങ്കിലല്ലേ വീടിനേക്കാൾ ഉഷാറാവുക? വീടിലുള്ളതിനേക്കാളും സൗകര്യം ഉള്ള ഖബറിൽ കൊടുക്കും. പിന്നെ എന്താ പറഞ്ഞത്? വബദിൽഹു സൗജൻ ഖൈറൻ മിൻ സൗജിഹി, അല്ലാഹുവേ ഈ മരിച്ചു കിടക്കുന്ന ഇയാളുടെ ഭാര്യയെക്കാളും നല്ല ഭാര്യയെ നീ കൊടുക്കണേ അല്ലാ. അപ്പൊ ഇയാൾ തന്നെ നല്ലൊരു സുന്ദരിയെ, നാട്ടിൽ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള പെണ്ണിനെ നോക്കിയിട്ടാ കിട്ടിയത്. എന്നാൽ ഖബറിലെത്തിയാൽ അതിനേക്കാളും സൗന്ദര്യമുള്ള ഇണയെയാണ് അല്ലാഹു ഇയാൾക്ക് നൽകാൻ പോകുന്നത്. ഇവിടെ തന്നെ നല്ല സ്വഭാവമുള്ള പെണ്ണാണ്, എന്നാൽ അവിടെ എത്തിയാൽ അതിനേക്കാളും നല്ല സ്വഭാവമുള്ള പെണ്ണായിരിക്കും, ഇണയായിരിക്കും ഖബറിലുണ്ടാവുക. അല്ലാഹുമ്മ അബ്ദിൽഹു സൗജൻ ഖൈറൻ മിൻ സൗജിഹി, പിന്നെ പറഞ്ഞു അഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, അല്ലാഹുവേ ഇയാളുടെ കുടുംബത്തെക്കാളും മക്കളെക്കാളും നല്ല മക്കളെ കൊടുക്കണേ അല്ലാഹ്. പിന്നെ പറഞ്ഞു ജീറാനൻ ഖൈറൻ മിൻ ജീറാനിഹി, അല്ലാഹുവേ അയൽവാസികളെക്കാളും നല്ല അയൽവാസികളെ കൊടുക്കണേ അല്ലാഹ്. ഇവിടെ നമ്മുടെ അയൽവാസികൾ എല്ലാ വിഷയങ്ങളിലും നമ്മെ തകർക്കാൻ നിൽക്കുന്ന, നമ്മ അസൂയയോടെ കാണുന്ന ആളുകളാണെങ്കിൽ അവിടുത്തെ അയൽവാസികൾ നല്ലവരായ സ്വാലിഹീങ്ങളായിരിക്കും. ഇയാളുടെ ഖബറിലെ അയൽവാസികൾ അങ്ങനെയായിരിക്കും. അവരുടെ അർവാഹ്, അവരുടെ ആത്മാക്കൾ പരസ്പരം കാണുകയും സംസാരിക്കുകയും വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ സ്വര പറഞ്ഞിരിക്കുകയും ചെയ്യും ഖബറിൽ വെച്ചിട്ട്. اللهم ابدل هدارا خيرا من داري واهلا خيرا من اهلي وزوجا خيرا من زوجي وجيرانا خيرا من جيراني اللهم اعذه من عذاب القبر وادخله الجنه يا رب العالمين
അഥവാ തഖ്വയോടുകൂടി ജീവിച്ച ഒരാളോട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് മലക്കുകൾ വന്നിട്ട് പറയാണ്, അല്ലാ തഖാഫു, നിങ്ങൾക്ക് പേടി വേണ്ട, പേടി ഖബറിനെ കുറിച്ചല്ലേ, ഖബർ സ്വർഗമാക്കിയിട്ടുണ്ട്. പിന്നെ വലാ തഹസനു, കുടുംബത്തെ കുറിച്ചല്ലേ വിഷമം, ഭാര്യ വേർപിരിയുന്നത്, മക്കളെ വേർപിരിയുന്നത്, മാതാപിതാക്കളെ വേർപിരിയുന്നത്. ഇവിടത്തെ കുടുംബത്തെക്കാളും നല്ല കുടുംബം ഖബറിൽ ഉണ്ടാകും, നല്ല നേരം പോക്കാക്കുന്ന കുടുംബം, പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തവർ, വെറുപ്പിക്കാത്തവർ, ചൊടുപ്പിക്കാത്തവർ, പിന്നാലെ കൂടി സ്വൈരം തരാത്തവരല്ല. 24 മണിക്കൂറും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന നല്ല കുടുംബത്തെ ഖബറിൽ നിങ്ങൾക്ക് നൽകാമെന്ന് മാലാക്കമാര് പറയുമെന്ന് പറയുന്നത് ഞാനല്ല, പരിശുദ്ധമായ ഖുർആനാൻ. അപ്പൊ പിന്നെന്തിനാ മരണത്തെ പേടിക്കേണ്ട ആവശ്യം? മരിക്കാൻ വേണ്ടി കൊതിക്കല്ലേ ചെയ്യ, മരണത്തെ കൊതിക്കല്ലേ ചെയ്യ, അല്ലേ? അല്ലേ, മരണത്തെ കൊതിക്കല്ലേ ചെയ്യേണ്ടത് സത്യത്തിൽ? അപ്പൊ നമ്മള് തഖ്വയോടുകൂടി ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ചാൽ മരണത്തെ കൊതിക്കുന്നവരാകും. നേരെ മറിച്ച് നമ്മുടെ അവസ്ഥ എന്തായി? അള്ളാഹുവിനെ പേടിയില്ലാത്ത ഒരു കൂട്ടമായി നമ്മൾ മാറി, ദുനിയാവിന്റെ പിന്നാലെ പോകുന്നവരായി നമ്മൾ മാറി. ഖുർആൻ പാരായണം നമ്മൾക്കില്ല, നിസ്കാരം കൃത്യമായി നമ്മൾ നിർവഹിക്കാറില്ല. ഇനി നിസ്കരിക്കുന്നെങ്കിൽ, നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ജമാഅത്തിൽ പങ്കെടുക്കാറില്ല, ജനങ്ങളോട് മാന്യമായി പെരുമാറാറില്ല, ജനങ്ങളോട് മാന്യമായി സംസാരിക്കാറില്ല, അയൽവാസികളോട് മാന്യമായി പെരുമാറാറില്ല, കുടുംബങ്ങളോട് മാന്യമായി പെരുമാറാറില്ല. വാക്കുകൊണ്ട് ജനങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്, പ്രവർത്തനം കൊണ്ട് ജനങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. അഥവാ ഒരു മുസ്ലിമായി ജീവിക്കാത്തതിന്റെ പേരിൽ, ഒരു മുസ്ലിമായി ജീവിക്കാത്തതിന്റെ പേരിൽ അള്ളാഹു തആല ഖബറിൽ വെച്ച് നമ്മെ ശിക്ഷിച്ചാൽ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഫലാ തലൂമൂനി വലൂമൂ അൻഫുസകും, നിങ്ങൾ എന്നെ ചീത്ത പറയണ്ട, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട, നിങ്ങൾ എന്നെ പരിഹസിക്കണ്ട, എന്നെ നിങ്ങൾ ഒരിക്കലും എന്നോട് ദേഷ്യപ്പെടുകയും വേണ്ട. വലൂമൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് തന്നെ ദേഷ്യപ്പെട്ടോളൂ എന്നാണ് അള്ളാഹു നമ്മോട് പറയുന്നത്. കാരണം എങ്ങനെ ജീവിക്കണമെന്നുള്ള വ്യക്തമായ മാർഗരേഖ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ട് അതനുസരിക്കാത്തതിന്റെ പേരിലാണ് നിങ്ങൾ ഇതെല്ലാം അനുഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട, എന്നെ ചീത്ത പറയണ്ട, നിങ്ങൾ ചീത്ത പറയേണ്ടത് നിങ്ങളെ തന്നെയാണ്. അൽ കയ്യിസു മൻദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, ബുദ്ധിമാൻ എന്ന് പറയുന്നത്, ബുദ്ധിമാൻ എന്ന് പറയുന്നത് തൻ ഭേദമുള്ളവൻ എന്ന് പറയുന്നത്, മൻദാന നഫ്സഹു, സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ്. വഅമില ലിമാ ബഅദൽ മൗത്ത്, വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ലോകത്തേക്ക് ഒരുങ്ങുന്നവനാണ്, ഖബറിലേക്ക് ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ, ഖബറിലേക്ക് ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാൻ. ഇവിടുത്തെ ജീവിതം 60 വർഷമാണ്, ഒരുപക്ഷെ 40-ൽ തന്നെ പോയേക്കാം, ഒരുപക്ഷെ 20-ൽ തന്നെ പോയേക്കാം, 15 പോലും കടക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ യഥാർത്ഥ ജീവിതം ഖബറാണെന്നുള്ള ചിന്തയോടെയാണ് ഓരോ മാതാപിതാക്കളും മക്കളെ വളർത്തേണ്ടത്. നേരെ മറിച്ച് ഖബറിനെ കുറിച്ച് ചിന്ത നൽകാൻ നമ്മുടെ മാതാപിതാക്കൾക്കാകുന്നില്ല. ആകെ ഭൗതികമായ സുഖങ്ങളെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നാലിന്ന് ജോലി വാങ്ങണം, ഇന്നാലിന്ന് ശമ്പളം വാങ്ങണം, പഠിച്ചു നല്ല ഉഷാറാവണം, നല്ല ജോലിയുള്ളവനാവണം, നല്ല വരുമാനമുള്ളവനാവണം എന്നിങ്ങനെ വലിയ വീടെടുക്കുന്ന സ്വപ്നങ്ങള്, വലിയ വാഹനങ്ങൾ എടുക്കുന്ന സ്വപ്നങ്ങള്, ദുനിയാവിന്റെ സ്ഥാനമാനങ്ങളെ കുറിച്ചുള്ള ചിന്തകളല്ലാതെ, മോനെ ഖബർ എന്ന ലോകം വരാനുണ്ട്, ഖബർ എന്നുള്ള ലോകം വരാനുണ്ട്, ആ ഖബറിൽ രക്ഷപ്പെടാൻ വേണ്ടിയാവണം എന്റെ മോനെ നീ കഠിനാധ്വാനം ചെയ്യേണ്ടത്, പാരത്രിക ലോകത്ത് രക്ഷപ്പെടാനാവണം പൊന്നു മോനെ നീ കഠിനാധ്വാനം ചെയ്യേണ്ടത് എന്ന് മാതാപിതാക്കളിൽ നിന്ന് വളരെ ചെറുപ്പത്തിലെ ഇൻസ്ട്രക്ഷൻ ലഭിച്ചാൽ, നിർദ്ദേശം ലഭിച്ചാൽ മക്കൾക്ക് ഖബറിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകും. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, കോളേജിലേക്ക് പോകുന്ന കുട്ടികൾ, ആ കുട്ടികളോട് മാതാപിതാക്കൾ നൽകേണ്ട നിർദ്ദേശം എന്താണ്? പഠിച്ചുഷാറായി നല്ല ശമ്പളം വാങ്ങിച്ച് നല്ല സമ്പാദ്യം ഉണ്ടാക്കണമെന്നല്ല. പൊന്നു മോനെ, ബുദ്ധിമാൻ എന്ന് പറയുന്നത് മൻദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, ഖബറിലേക്കുള്ള ജീവിതത്തിലേക്ക് ഒരുങ്ങുന്നവനാണ് ബുദ്ധിമാനെന്ന് ഇടയ്ക്കിടെ മാതാപിതാക്കൾ മക്കളെ ഉയർത്തിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ശരീരം പലതും പറയും, പല താല്പര്യങ്ങളും പറയും, പല കാര്യങ്ങളും പറയും, പല ആഗ്രഹങ്ങളും ശരീരത്തിനുണ്ടാകും. അപ്പോഴൊക്കെ പൊന്നുമോനെ, നീ അത് ചെയ്യാൻ നിൽക്കരുത്, അത് ചെയ്താൽ എന്റെ ഖബർ എന്താകുമെന്ന് നീ ചിന്തിക്കണമെന്ന് മാതാപിതാക്കൾ മക്കൾക്ക് നിർദ്ദേശം നൽകണം നിരന്തരമായി. സ്വാഭാവികമായി കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയായാലും ഒരു ആൺകുട്ടിയായാലും അവന്റെ പ്രായത്തിന്റെ പക്വതയനുസരിച്ച്, അവന്റെ പ്രായത്തിന്റെ മാറ്റമനുസരിച്ച്, അവന്റെ യുവത്വത്തിന്റെ ചോരത്തിളപ്പനുസരിച്ച് പല വികാരങ്ങളും വൈകാരികമായ ചിന്തകളും വരാനുള്ള സാധ്യതയുണ്ട്.
ആ സമയത്ത് ഉമ്മമാർ നിരന്തരമായി മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉപദേശമാണ്, മോനെ നിന്റെ വൈകാരിക വികാരങ്ങളെ, നിന്റെ വൈകാരികമായ താല്പര്യങ്ങളെ, നിന്റെ സ്വാർത്ഥ താല്പര്യങ്ങളെ, നിന്റെ ദേഹേച്ഛകളെ നീ നിയന്ത്രിക്കേണ്ടത് കബറിലെത്തിയാൽ അത് ഉപകരിക്കുമോ എന്ന് ചിന്തിച്ചിട്ടാണ്. എന്ത് ചെയ്യുമ്പോഴും നീ എന്റെ കബറിലെത്തിയാൽ ഇതെനിക്ക് ഉപകാരമാണോ അല്ല ഉപദ്രവമാണോ ചെയ്യുന്നത് എന്ന് വ്യക്തമായി ചിന്തിക്കാൻ ഓരോ മാതാപിതാക്കൾക്കും മക്കൾക്ക് ഉപദേശം നൽകിയാൽ ആ മക്കൾ കബറിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ചിന്തിച്ചാൽ അവർക്ക് മാലാക്കമാരുടെ സാന്നിധ്യത്തോടുകൂടെ നിങ്ങൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നത് സ്വർഗമാണ്, കബർ സ്വർഗമാണ്, കബർ സ്വർഗമാണ്, അതുകൊണ്ട് പേടിയോടെ സ്വർഗത്തിലേക്ക് പേടിച്ചിട്ടല്ലോ പോവേണ്ടത്, സന്തോഷത്തോടെയല്ലേ പോവേണ്ടത് എന്ന ആശീർവാദത്തോടുകൂടി അല്ലാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യത്തോടുകൂടി പുഞ്ചിരിച്ച കബറിലേക്ക് പോകാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് പറഞ്ഞു, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളായിരുന്നു, അതേപോലെ വഫിൽ ആഖിറ ആഖിറത്തിലും നിങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളാണ്. ദുനിയാവിൽ എങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായി, നിസദ്ദിദുകും വനദുഉലകും, ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ദുആ ചെയ്തു, നിങ്ങളൊരു തെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ തിരുത്തി തന്നു, നല്ല വഴി ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഒബി അംരില്ലാഹി നഹ്ഫദുകും, അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം നിങ്ങളെ തെറ്റിൽ നിന്ന് സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഒഫിൽ ആഖിറ, ഇനി നാളെ ആഖിറത്തിൽ എത്തുമ്പോഴും നിങ്ങളുടെ കൂട്ടുകാരൻ ഞങ്ങളാണ്. നകൂനു മഅകും, നിങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുമ്പോ നിങ്ങളുടെ കൂട്ടുകാരായി ചങ്ങാതിയായി ഞങ്ങൾ ഉണ്ടാകും. വനു അമ്മിനു ഖൗഫകും, നിങ്ങളുടെ ഭയം ഇല്ലാതെയാക്കും, പേടി ഞങ്ങൾ മാറ്റിത്തരും. വനു ജാവിസു ബികും സിറാത്തുൽ മുസ്തഖീം, സിറാത്ത് പാലത്തിലൂടെ കടക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളുടെ കൈ പിടിക്കാൻ. സിറാത്ത് പാലത്തിൽ താഴെ വീഴാതിരിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൈയും പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. വനു വസ്സിലുകും മിലാ ജന്നാത്തിൻ നഈം, സ്വർഗമെന്ന് പറയുന്ന മനോഹരമായ ഭവനത്തിലേക്ക് നിങ്ങളുടെ കൈയും പിടിച്ച് ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് അല്ലാഹുവിന്റെ മാലാക്കമാർ. സന്തോഷിപ്പിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ കൊണ്ട് പാരത്രീക ലോകത്ത് ഈ മാലാക്കമാർ ഇവരുടെ കൂടെ ഉണ്ടാകുമെന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്. നാളെ പാരത്രീക ലോകത്തെ പേടിയെ കുറിച്ച് അവർ ഒരിക്കലും ആശങ്കപ്പെടൂല, പേടിയില്ല. മരിക്കുന്ന സമയത്ത് ആഖിറത്തെ കുറിച്ച് പേടി ഉണ്ടാവും, വലിയ പേടി ഉണ്ടല്ലോ. മഹ്ശറയും നരകവും സിറാത്തൊക്കെ വലിയ വലിയ പേടിയല്ലേ. ആ വലിയ പേടി ഇവരെ ബാധിക്കൂല. അല്ലാഹുവിന്റെ മലക്കുകൾ ഇവരെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. മലക്കുകൾ പറയാണ്, ഇതാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഇടയ്ക്കിടെ സന്തോഷ വാർത്ത അറിയിച്ച സ്വർഗം, ഇതാണ് ഇങ്ങനൊരു ദിവസം വരാനുണ്ട് എന്ന് ഇടയ്ക്കിടെ വേലകൾ ഖുർആനിൽ ഓതിയത് പാരായണം ചെയ്തത്, ഇതാണ് ആ ദിവസം നിങ്ങളന്ന് നന്മ ചെയ്തതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് അല്ലാഹുവിന്റെ മാലാക്കമാരിവരോട് പറഞ്ഞു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ ആളുകളെല്ലാം മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്ന ഒരു സമയം വരാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നെണ്ണീറ്റിരുന്നോളൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തേന് കൊടുത്തോളൂ, ഇവിടെ വെച്ചാലോ എന്റെ ബാക്കിയാവൂലേ. ഉറക്കെ ചൊല്ലിക്കോളൂ, സല്ലല്ലാഹു അലാ മുഹമ്മദ്. നിങ്ങൾക്ക് ഇരുന്നിട്ട് നടുവേദന വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളോട് ഞാൻ എണീക്കാൻ പറഞ്ഞു. കുറച്ചമ്മ ഇരുന്നിട്ട് ഒരു ഒന്ന് ഉറക്കെ സ്വലാത്തില്ലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നിങ്ങൾ 300 അല്ല പറഞ്ഞു, ഞാൻ 1000 പറഞ്ഞു. ഇവരെന്നോട് പറഞ്ഞ 300 രൂപക്ക് വാങ്ങിക്കണം. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞ, 300 മിനിമം കൊടുക്കണം, കൂടുതൽ 1000, 500, 2000 എത്ര വേണമെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ തേന് വരുമ്പോ കഴിവിന്റെ പരമാവധി, കഴിവിന്റെ പരമാവധി. തേനൊരു ഔഷധാണല്ലോ ഖുർആനിൽ പറഞ്ഞ. ഖുർആനിൽ മുസ്ലിമീങ്ങളെ അള്ളാഹു നബി തങ്ങൾ ഉപമിച്ചത് തേനീച്ചയായിട്ടാണ്. ഇന്നമാ മസലുൽ മുഅ്മിനി കമസലിൻ നഹ്ല, ഒരു മുസ്ലിം ഒരു മുഅ്മിൻ തേനീച്ചകളെ പോലെ ആവണം എന്നാ പറഞ്ഞത്. ഏതായാലും തേന് പുറത്തുവിടാൻ കഴിയില്ലെങ്കിൽ, തേന് കുടിച്ചിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാ, മാതൃക കാണിക്കുക. തേനേ അത് രോഗത്തിന്റെ ശമനമാണ്, തേന് രോഗത്തിന് ശമനമാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ല നല്ലൊരു സദസ്സല്ലേ, മജ്ലിസിനൂറൊക്കെ കഴിഞ്ഞ ബർക്കത്തുള്ള സദസ്സല്ലേ. അപ്പൊ അതുകൊണ്ട് 313 300 രൂപ ഒരു മിനിമം എന്ത് ചെയ്യാം എന്ന് മനസ്സിൽ കരുതിയിട്ട് വാങ്ങാ. ഇൻഷാല്ല നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാവും. ഇനി 300 ചില്ലറൊക്കെ ബുദ്ധിമുട്ടല്ലേ, 100 100 ഒക്കെ തേടി പോകുന്ന 500 ഏറ്റെടുത്ത് തുറന്ന പിന്നെ ആർക്ക് പ്രശ്നമില്ലല്ലോ അല്ലേ. ഇപ്പൊ ഇവർക്ക് 300 200 തിരിച്ചറിയണം, നിങ്ങൾക്കാണെങ്കിൽ കുറെ 100 100 തിരഞ്ഞെടുക്കണം. അന്നും വേണ്ട, ഒരു 500 കൊടുത്താൽ മാഷാദ വളരെ ഉഷാറായി. ഇനി 300 കൊടുക്കാൻ കഴിയാത്ത ആളുകൾ ഒരു പക്ഷെ ഉണ്ടെങ്കിൽ സദസ്സിൽ, അവർക്കും തേന് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് കഴിയുന്നത് കൊടുത്തിട്ട് വാങ്ങട്ടോ. ഇൻഷാല്ലാ എല്ലാവരും കഴിവിൻ്റെ പരമാവധി എന്തെയ്യ വാങ്ങിക്കുക, നല്ല നിയ്യത്തോടു കൂടി കുടിക്കുക, അള്ളാഹു ശിഫ തരും. അപ്പൊ ഞാൻ നിർത്താൻ പോവാണ്. അള്ളാഹു തആല പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നല്ലാഹു യജ്മഉ യൗമൽ ഖിയാമ الأولين والآخرين في صعيد واحد. ആദ നബി അലൈഹി സലാം മുതൽ ലോകാവസാനം വരെയുള്ള ആളുകളെ ഒരേ ഒരു സ്ഥലത്താണ് അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്നത്. ഇന്നല്ലാഹു യജ്മഉ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ലോകാവസാനം അല്ലാഹു തആല മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ സമുദായങ്ങളെയും ഇനി വരാനിരിക്കുന്ന എല്ലാ ജനങ്ങളെയും ഫി സഈദിൻ വാഹിദ് ഒരൊറ്റ ഒരു സ്ഥലത്താണ് ഒരുമിച്ച് കൂട്ടുന്നത്. അവിടെയുള്ള ഓരോ ആളുകളും അവിടെയുള്ള വിളിയാളം കേൾക്കുകയും കാണുകയും ചെയ്യുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇത്ര ചെറിയ സദസ്സിൽ തന്നെ ഒരുപാട് ബോക്സും മൈക്കൊക്കെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്, എന്നാലും അഷറയിലെത്തിയാല് ആദ നബി അലൈഹി സ്വലാം മുതൽ ലോകാവസാനം വരെയുള്ള ആളുകളൊക്കെ ഒരു മതിലിൽ കൂടിയാല് ഏകദേശം ഇപ്പൊ എത്ര വാർഡ്സ് വേണ്ടി വരും? ഓപ്പറേറ്ററൊക്കെ ഇപ്പൊ ആരായിരിക്കും എന്നുള്ള ചിന്തയില്ലേ നിങ്ങൾക്ക്? ഇല്ലേ, ഓപ്പറേറ്റർമാരൊക്കെ ആരായിരിക്കും, എത്ര വാർഡ്സ് സംഘടിപ്പിക്കേണ്ടി വരും? എവിടെ നിന്ന് ഇപ്പൊ ഇത്രയൊക്കെ വാർഡ്സ് ഉണ്ട്? ആദ നബി മുതൽ ലോകാവസാനം വരെയുള്ള ആളുകളുണ്ടേ. അല്ലാഹു തആല നാളെ വിചാരണ നടത്തുന്നത് നീതിയോടെയാണ്. നീതി ലഭിക്കും, എല്ലാവർക്കും നീതി ലഭിക്കും. തെറ്റു ചെയ്യാത്ത ഒരാളെയും അല്ലാഹു ശിക്ഷിക്കൂല. ഏ, തെറ്റു ചെയ്യാത്ത ഒരാളെയും അല്ലാഹു ശിക്ഷിക്കൂല. എന്നാ തെറ്റു ചെയ്തവരെയൊക്കെ ശിക്ഷിക്കണം എന്നുണ്ടോ? കണ്ടോ, സമയത്ത് വന്ന എല്ലാ കുട്ടികളെയും ക്ലാസ്സിൽ കയറ്റണം. എന്നാ വൈകി വന്ന ആളുകളെ അടിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടോ? നിങ്ങളെല്ലാം മുഖം കാണുമ്പോൾ അടിക്കണം എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. വൈകി വന്നവരൊക്കെ ശിക്ഷിക്കണം എന്ന് നിർബന്ധമില്ല. വൈകി വന്നവരെ വേണമെങ്കിൽ ശിക്ഷിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നും ചെയ്യാതെ ക്ലാസ് റൂമിൽ കയറ്റാം. ഇനി ശിക്ഷിക്കൽ അക്രമമാണോ തെറ്റാണോ, അല്ലെ ഇയാൾ വൈകി വന്നത് കാരണത്താലാണ്? അല്ലാഹു തആല പറയാണ്, വനലഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ,
നീതിയോട് കൂടിയാണ് അല്ലാഹു തആല ഓരോ ആളുകളെയും വിചാരണ ചെയ്യുക. ഫലാ തുല്ലമു നഫ്സുൻ ഷൈആ, ഒരാളെയും അല്ലാഹു അക്രമിക്കൂല. വ ഇൻ കാന മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. ചെറിയ ഒരു അണുമണി തൂക്കം കാര്യം ചെയ്താലും അല്ലാഹു അതിനെ വിചാരണ ചെയ്യുമെന്നാ പറഞ്ഞത്. ഒരു രൂപ കൊടുത്താൽ, ഏയ് ഒരു രൂപ കൊടുത്താൽ അതിന് നിങ്ങൾക്ക് പ്രതിഫലം തരും. അതിനു പുറമേ അപ്പുറത്തിരിക്കുന്ന ഒരാളെ ഒന്നിങ്ങനെ ചെവിക്കുറ്റിക്ക് ചൊട്ടിയാൽ അതിനും അല്ലാഹു നാളെ ശിക്ഷിക്കും, അയാൾക്ക് സമ്മതമില്ലെങ്കിൽ. മനസ്സിലായോ? അതിപ്പോ ചൊട്ടിയതല്ലേ, ചെവി കണ്ട് പിടിച്ച് തിരിച്ചല്ലേ എന്നാ പറയാ. അപ്പൊ വെറുതെ അയാൾക്ക് വേദനയായി, അയാൾ പൊരുത്തപ്പെട്ടില്ല, അതും അല്ലാഹു നാളെ വെറുതെ വിടൂല. അതിപ്പോ വെറുതെ ഒരു തമാശക്ക്, ഇങ്ങനെ തമാശക്ക് ഇതായിരിക്കും, അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഇഷ്ടപ്പെടൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യാൻ നിൽക്കണ്ട. മനസ്സിലായി? ഇപ്പൊ തമാശ നമ്മൾ പറയുമ്പോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടൂല. ചില ആളുകൾ തമാശയെ കാര്യമായിട്ട് എടുക്കും, അപ്പൊ അവരെ മനസ്സ് നോവിക്കും, അവർക്ക് വിഷമാവും, വല്ലാത്ത ബേജാറാവും. അപ്പൊ അതിന് അവര് പൊരുത്തപ്പെട്ടില്ലെങ്കിൽ നാളെ അല്ലാഹു ചോദ്യം ചെയ്യും. وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. الله تعالى വളരെ ചെറിയ വിഷയങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും ഒന്നുപോലും വിടാതെ അല്ലാഹു തആല നാളെ വിചാരണ ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ വിചാരണ ചെയ്യുമ്പോൾ തെറ്റു ചെയ്ത എല്ലാ ആളുകളെയും ശിക്ഷിക്കണമെന്നുള്ള നിർബന്ധമില്ല. തെറ്റ് ചെയ്തവർക്കൊക്കെ അല്ലാഹു മാപ്പ് നൽകി സ്വർഗം നൽകിയേക്കാം, അത് അല്ലാന്റെ ഇഷ്ടമാണ്. പക്ഷേ തെറ്റു ചെയ്യാത്ത ഒരാളെയും അല്ലാഹു എന്ത് ചെയ്യൂല, ശിക്ഷിക്കൂല. അപ്പൊ രണ്ട് ആടുണ്ട്, രണ്ട് ആടുണ്ട്. ഒരാടിന് അല്ലാഹു കൊമ്പ് കൊടുത്തില്ല, മറ്റൊരാടിന് അല്ലാഹു കൊമ്പ് കൊടുത്തു. അപ്പൊ ഈ കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ നന്നായിട്ട് കുത്തി വേദനിപ്പിച്ചു. അങ്ങനെ ഈ ആടിന് പരസ്പരം അങ്ങോട്ടേക്ക് പ്രതികാരം എടുക്കാൻ കഴിയാതെ മരിച്ചുപോയി. നാളെ ആഖിറത്തിലെത്തിയാൽ അല്ലാഹു ആടിനോട് ചെയ്യുന്ന അക്രമമല്ലേ ഇത്? കാരണം കൊമ്പ് അല്ലാഹു കൊടുക്കാത്തത് കൊണ്ടല്ലേ മറ്റാട് കുത്തിയത്? നിങ്ങൾ ഇവിടെ ഇല്ലേ? കൊമ്പ് അല്ലാഹു കൊടുക്കാത്തത് കൊണ്ടല്ലേ ഈ ആടിനങ്ങോട്ട് കുത്തി വേദനിപ്പിച്ചത്? അല്ലാഹു അല്ലാഹു ചെയ്യുന്നൊരു അക്രമമാണല്ലോ. അപ്പൊ അല്ലാഹു എന്ത് ചെയ്യും? കൊമ്പില്ലാത്ത ആടിന് അവിടെ വെച്ച് കൊമ്പ് കൊടുക്കും, എന്നിട്ട് ഇങ്ങോട്ട് കുത്തിക്കും. അപ്പൊ നീതിയായില്ലേ? അതുപോലെ അല്ലാഹു ചെയ്യുന്ന, അതുകൊണ്ട് തീർക്കേണ്ടത് ഇവിടെ വെച്ച് തീർത്തോളൂ. എന്നാൽ ആഖിറത്തിലേക്ക് ആരും ബാക്കി വെക്കണ്ട. മാനസികമായ വിഷയങ്ങളാണെങ്കിലും ശാരീരികമായ വിഷയങ്ങളാണെങ്കിലും ബാക്കി വെച്ചാൽ അല്ലാഹു നാളെ അവിടെ വെച്ചിട്ട് ചോദ്യം ചെയ്യുകയും പ്രതികാരം പരസ്പരം വാങ്ങുകയും കൊടുക്കൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് ആഹ്റത്തിലേക്കൊന്നും ബാക്കി വെക്കാതെ, എന്തിന്? ഞാൻ പറഞ്ഞല്ലോ, കൊമ്പില്ലാത്തൊരാടിന് കൊമ്പ് കൊടുത്തിട്ട് തിരിച്ചു കുത്താൻ പറയുമെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ എന്തു ചെയ്താലും പൊരുത്തപ്പെട്ടിക്കാത്തതാണെങ്കിൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരും. അതുകൊണ്ട് നാളേക്ക് വേണ്ടി ഒന്നും ബാക്കി വെക്കണ്ട. ഞാൻ നിർത്താണ്. അപ്പൊ ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിൻ, അല്ലാഹു തആല ഒരു വിശ്വാസിയെ അടുത്തേക്ക് വിളിക്കും. ഫയലഉ അലൈഹി കനഫഹു വയസ്തുറു, അങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് അല്ലാഹു അവന്റെ ആ ദയ അവനിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അവന്റെ തെറ്റുകളൊക്കെ അല്ലാഹു മറച്ചു വെക്കുന്ന ഒരു രംഗമുണ്ട്. അല്ലാഹു ഒരാളെ വിളിക്കാണ്, അതഅരിഫു ദംബകദ, നിനക്ക് ഈ നാലിന്ന് ദിവസം ചെയ്ത തെറ്റ് ഓർമ്മയുണ്ടോ? അതഅരിഫു ദംബകദ, ഈ തെറ്റ് ഓർമ്മയുണ്ടോ? നഅം യാ റബ്, ഉണ്ട് റബ്ബേ, എനിക്ക് ഓർമ്മയുണ്ട്. അംഗീകരിച്ചു, ഞാൻ ഇന്ന് തോറ്റുപോയി, എന്തായാലും അല്ലാഹു എന്നെ നരകത്തിലിടും, കാരണം ഞാൻ കള്ളുകുടിച്ചതൊക്കെ ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, ഞാൻ വ്യഭിചരിച്ചത് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, എന്റെ കാര്യം കഷ്ടമാണ് എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ അല്ലാഹു അയാളോട് പറയും, സതർതുഹ അലൈക ഫിദ്ദുന്യാ, നീ കള്ളു കുടിച്ചത് വേറെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? നീ കള്ളു കുടിച്ചത് നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പരസ്യമായിട്ട് കള്ളു കുടിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാനത് രഹസ്യമാക്കി വെച്ചിട്ടില്ലേ? നീയും അത് രഹസ്യമാക്കി വെച്ചു. നീ ചെയ്ത തെറ്റ് മറ്റൊരാൾ അറിയാതെ രഹസ്യമാക്കി വെച്ചില്ലേ നീ? അതുകൊണ്ട് ഞാൻ ഇന്ന് നിനക്ക് പുറത്തു തരാം. അപ്പൊ തെറ്റ് ചെയ്യുന്നവർ പരസ്യമാക്കിയാൽ അല്ലാഹു മാപ്പ് നൽകൂല. തെറ്റ് ചെയ്യുന്നവർ ഒരു തെറ്റ് ചെയ്തത് രണ്ടാമതൊരാളോട് പറഞ്ഞാൽ അവർ അല്ലാഹു മാപ്പ് നൽകൂല. നമ്മൾ അല്ലാഹുമായി ബന്ധപ്പെട്ട ഒരു തെറ്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോയാൽ അല്ലാഹുവിനോട് തോബ് ചെയ്ത് അല്ലാഹു പുറത്തരും. നേരെ മറിച്ച് രണ്ടാമതൊരാളോട് അത് പറഞ്ഞാൽ അല്ലാഹു മാപ്പ് തരൂല. കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുജാഹിദീൻ, എന്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും ഞാൻ മാപ്പ് നൽകുമ്പോ ഒരു വിഭാഗം ആളുകൾക്ക് ഞാൻ മാപ്പ് നൽകൂല. അവരാരാണ്? മുജാഹിദീങ്ങളാണ്. എന്താണ് അവരുടെ പ്രശ്നം? അവര് രാത്രിയിൽ ഒരു തെറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആരാരും കാണാതെ ഒരു തെറ്റ് ചെയ്യും,
എന്നിട്ട് അള്ളാഹു മറച്ചു വെച്ച തെറ്റിനെ അവർ സുഹൃത്തുക്കളോട് കുടുംബക്കാരോട് നാട്ടുകാരോടൊക്കെ പറഞ്ഞ് അതിനെ പരസ്യമാക്കും. ചെയ്ത തെറ്റ് രണ്ടാമതൊരാളോടൊരാൾ പറഞ്ഞാൽ അള്ളാഹു അവർക്ക് മാപ്പ് നൽകൂല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് നമ്മളും അള്ളാഹു മാത്രം അറിഞ്ഞാൽ മതി, രണ്ടാമതൊരാളോട് പറയണ്ട. എന്നിട്ട് അള്ളാഹുവിനോട് തോബ ചെയ്യുക എങ്കിൽ അള്ളാഹു തആല നാളെ എല്ലാം പുറത്തു തരും. ഫയഅതാ കിതാബ ഹസനാതി, എന്നിട്ട് നന്മയുടെ കിതാബ് നമ്മുടെ കയ്യിൽ തരും. ഒരൊറ്റൊരു ഹദീസും കൂടി സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. യുസാഹബി റജുലിൻ മിൻ ഉമ്മത്തി യൗമൽ ഖിയാമത്തി അലാ റുഊസിൽ ഖലായിക്, കോടാനക്കോടി ആളുകളുടെ മുമ്പിൽ അള്ളാഹു ഒരാളെ വിളിക്കും. എന്നിട്ട് ഫയുൻശറു അലൈഹി തിസ്അതും വതിസ്ഊന സിജില്ലൻ, 99 കിതാബ് അവരുടെ കയ്യിൽ കൊടുക്കും. 99 ഏടുകൾ അവരുടെ കയ്യിൽ കൊടുക്കും. കുല്ലു സുജില്ലിൻ മദ്ദൽ ബസർ, ഓരോ ഏടുകളും കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കാൻ, ഓരോ 99 കിതാബ് ഏടുകൾ കിതാബുകൾ കൊടുക്കാൻ ഓരോ കിതാബും കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുകയാണ്. സുമ്മ യഖൂലുല്ലാഹു അസ്സ വജൽ, എന്നിട്ട് ഈ 99 കിതാബും വായിച്ചു നോക്കാൻ പറയും. എന്നിട്ട് അല്ല ചോദിക്കും, ഹൽ തുൻകിറു മിൻ ഹാദാ ഷൈആ, ഈ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിഷേധിക്കാൻ നിനക്ക് കഴിയോ? ഇത് നിന്റെ 99 ഗ്രന്ഥങ്ങളാണ്. നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ തെറ്റുകളും തിന്മകളും ചെറുതും വലുതും രഹസ്യവും പരസ്യവും എല്ലാം ഇതിലുണ്ട്. ഇതിൽ ഞാൻ ഏതെങ്കിലും നീ ചെയ്യാത്ത ഒരു തെറ്റ് ഇവിടെ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒന്നും എല്ലാം ഞാൻ ചെയ്തത് തന്നെയാണ്. എക്സ്ക്യൂസ് ഉണ്ടോ? എന്തെങ്കിലും എക്സ്ക്യൂസ് പറയാനുണ്ടോ? ഒഴിവ് കഴിവ് പറയാനുണ്ടോ? അലക ഹസന, എന്തെങ്കിലും നന്മയുണ്ടോ? അയാൾ പിടിക്കും, ഇല്ല വടശോനെ, ഇല്ല എനിക്കൊരു എക്സ്ക്യൂസും പറയാനില്ല. അപ്പൊ അല്ല പറയും, ബലാ ഇന്നലക ഇന്ദന ഹസനാത്, നിനക്ക് നന്മ കാണുന്നില്ലെങ്കിലും എന്റെ അടുത്ത് ചില നന്മകൾ ഞാൻ സ്വകാര്യമായി എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നിന്നെ ആക്രമിക്കൂല. ഒരു കാട്, 99 കണ്ണെത്താ ദൂരത്തോളം വലിപ്പമുള്ള കിതാബുകൾക്കിടയിൽ ഒരു കാട് അല്ലാഹു കൊണ്ടുവരും. ഫീഹാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു എന്നതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫയഖൂൽ യാ റബ് മാ ഹാദിഹിൽ ബിതാഖ മാ ഹാദിഹി സിജില്ല, ഈ വലിയ 99 ഗ്രന്ഥങ്ങളുടെ ഇടയിൽ ഈ കാടിന് എന്ത് വിലയാണ് റബ്ബേ? 99 തിന്മകളുടെ ഗ്രന്ഥങ്ങൾ, ഇതിനിടയിൽ ഇത്ര പോകുന്ന ഒരു നന്മ, ഒരു കാട്, അതിൽ എന്താണ് റബ്ബേ? അപ്പൊ അല്ല വീണ്ടും പറയും, ഇന്നക ലാ തുളം, നീ ഇന്ന് ആക്രമിക്കപ്പെടുന്നില്ല. ഫതൂലഉ സിജില്ലാ തുഫീ കിഫ വൽ ബിതാഖതു ഫീ കിഫ, മീസാനിന്റെ തുലാസിന്റെ പാത്രത്തിൽ 99 ഗ്രന്ഥങ്ങളും ഒരു തുലാസിൽ ഈ കാട്, അതിൽ എഴുതി വെച്ചിട്ടുള്ളത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു എന്ന് എഴുതി വെച്ച കാട് മറ്റൊരു പാത്രത്തിൽ വെക്കും. അപ്പോ തിന്മകളൊക്കെ പാറിപ്പോകും, ഒന്നുമല്ലാതെയാകും. ആ കാട് അതിന് വല്ലാത്ത ഭാരമുണ്ടാകും. അല്ലാഹുവിന്റെ ഇസ്മിന്റെ കൂടെ വേറെ ഒന്നിനും ഒരു വിലയും ഉണ്ടാവൂല. അഥവാ നീ ഹൃദയം കൊണ്ട്, ഹൃദയം അറിഞ്ഞ് ഒരു തവണയെങ്കിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദു റസൂലുള്ളാ എന്ന് പറഞ്ഞ് നീ ഹൃദയം കൊണ്ട് പറഞ്ഞ്, ജനങ്ങളെ ശല്യം ചെയ്യാതെ, മനുഷ്യനെ വേദനിപ്പിക്കാതെ, വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ വേദനിപ്പിക്കാതെ നീ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിനക്ക് നിന്റെ തിന്മകളൊക്കെ പുറത്തു തന്ന് സ്വർഗം നൽകുമെന്നാണ് ഈ മഹത്തായ ഹദീസ് നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു പരസ്പരം പകയും വൈരാഗ്യവും അസൂയയും കുറുമ്പും ദേഷ്യവും, അഥവാ ഒരു മനുഷ്യന്റെ മാനസികമായ രോഗങ്ങൾ അള്ളാഹു എടുത്തു കളഞ്ഞിട്ടേ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നിരന്തരമായി നേരിടേണ്ടവരാണ് നമ്മളെന്നും, നന്മ ചെയ്ത് തിന്മകളിൽ നിന്ന് മാറി നിന്ന് തെറ്റുവരുമ്പോൾ ഉടനെ തന്നെ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം നമ്മുടെ മരണസമയത്തുണ്ടാകുമെന്നും, ഈ ഭൂമിയെക്കാളും മനോഹരമായ സ്വർഗമാക്കി നമ്മുടെ കബറിടത്ത് അള്ളാഹു മാറ്റുമെന്നും, നമ്മുടെ സ്വഭാവത്തിന്റെ നന്മ കൊണ്ട് ഒരു തവണയെങ്കിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹു നാളെ തിന്മകളൊക്കെ പുറത്തു തന്ന് സ്വർഗം നൽകുമെന്നുമുള്ള ഹദീസൊക്കെ മുന്നിൽ കണ്ട് പ്രതീക്ഷയോടെയും പേടിയോടെയും അള്ളാഹുവിലേക്ക് താണുകേണ് വിനയാന്വിതനായി മടങ്ങാൻ
ഞാൻ അടക്കമുള്ള എല്ലാ ആളുകളും തയ്യാറാവുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.